ജിദ്ദ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ, പ്രവാസികൾക്കിടയിൽ ഇസ്ലാമിക പ്രബോധനത്തിനായി ഒരു കൂട്ടായ്മ, യഥാർത്ഥ ഇസ്ലാമിക വിജ്ഞാനത്തിൻ്റെ അമൂല്യ ശേഖരം, നൂതന സംവിധാനമുള്ള ഓഡിയോ വീഡിയോ ആൻഡ് ബുക്ക് ലൈബ്രറി, കാസറ്റുകളും സീഡികളും യഥേഷ്ടം തിരഞ്ഞെടുക്കുവാനുള്ള സംവിധാനം, കൂടാതെ അനേകം ഇസ്ലാഹി പ്രസിദ്ധീകരണങ്ങളും. ദീനീ വിജ്ഞാനം കരസ്ഥമാക്കാൻ പ്രവാസ ജീവിതത്തിലെ ഈ സുവർണാവസരം വിനിയോഗിക്കുക. ജിദ്ദ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ, മസ്ജിദ് സൗദിന് സമീപം, മദീന റോഡ്, ജിദ്ദ. ഫോൺ 6523995 6532022. بسم الله الرحمن الرحيم وعليكم ورحمة الله وبركاته إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فأقم وجهك للدين حنيفا فطرة الله التي فطر الناس عليها لا تبديل لخلق الله ذلك الدين القيم ولكن أكثر الناس لا يعلمون منيبين إليه واتقوه وأقيموا الصلاة ولا تكونوا من المشركين من الذين فرقوا دينهم وكانوا شيعا كل حزب بما لديهم فرحون آدرني رايا رشيدا كلي സഹോദരന്മാരെ, സുഹൃത്തുക്കൾ, സർവലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തന്നിരിക്കുന്ന എണ്ണിയാലൊടുങ്ങാത്ത നിഅമത്തുകൾ, ആ നിഅമത്തുകൾക്ക് നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം അത് ആസ്വദിക്കുന്നതോടൊപ്പം അതിന്
നന്ദി രേഖപ്പെടുത്തുവാൻ കൂടി നാം എല്ലാവരും എപ്പോഴും ശ്രദ്ധിക്കണം എന്നാദ്യമായി ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് മനുഷ്യരെ സൃഷ്ടിക്കുകയും വ്യത്യസ്തമായ കാലഘട്ടങ്ങളിൽ വ്യത്യസ്തമായ പ്രദേശങ്ങളിൽ അവർ ജനിച്ച് ജീവിച്ച് മരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. ലോകത്ത് ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യർ തമ്മിൽ തന്നെ ഒരുപാട് വ്യത്യാസങ്ങളും വൈരുദ്ധ്യങ്ങളുമൊക്കെ നമുക്ക് കാണുവാൻ കഴിയും. മനുഷ്യ സമൂഹത്തിൻ്റെ ആരംഭം മുതൽ ആ ചരിത്രം പരിശോധിച്ച് മനുഷ്യരിലെ വ്യത്യസ്തതകളും വൈരുദ്ധ്യങ്ങളും കണ്ടെത്തുക എന്നത് നമ്മെ അത്ഭുതപ്പെടുത്തുന്ന വലിയ ഒരു കാര്യമാണ്. എന്നാൽ ഈ ലോകത്ത് വ്യത്യസ്തമായ കാലഘട്ടങ്ങളിൽ ജനിക്കുകയും ജീവിക്കുകയും ഒക്കെ ചെയ്യുന്ന മനുഷ്യർ, ആ മനുഷ്യരെ എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരൊറ്റ പ്രകൃതിയോടുകൂടിയാണ് സൃഷ്ടിച്ചത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് വിശദീകരിച്ചു തരുന്നത്. എല്ലാ മനുഷ്യരും ഒരൊറ്റ പ്രകൃതിയോടുകൂടിയാണ് അഥവാ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ അംഗീകരിക്കുകയും അവൻ്റെ ജീവിത വിജയത്തിന് അടിസ്ഥാനമായി മനസ്സിലാക്കുകയും ചെയ്യേണ്ട തൗഹീദ് എന്ന ആദർശം അംഗീകരിക്കുവാനുള്ള മനസ്സോടുകൂടിയാണ്, പ്രകൃതിയോടുകൂടിയാണ് ലോകത്തെല്ലാ മനുഷ്യരും സൃഷ്ടിക്കപ്പെടുന്നത്. ഫാഖിം വജ്ഹക ലിദ്ദീൻ ഹനീഫൻ ഫിത്റത്തല്ലാഹി അല്ലതീ ഫതറന്നാസ അലൈഹ. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നേരെ നീ തിരിഞ്ഞു നിൽക്കുക. എന്താണ് ആ പടച്ചതമ്പുരാന്റെ പ്രത്യേകത? അവൻ എല്ലാ മനുഷ്യരെയും ആ ഒരൊറ്റ പ്രകൃതിയോടുകൂടിയാണ് സൃഷ്ടിച്ചത് എന്ന് സൂറത്തു റൂമിലെ ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുകയാണ്. അഥവാ ഇങ്ങനെ ലോകത്ത് ജീവിച്ച മനുഷ്യർ ഈ വൈരുദ്ധ്യങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ, അഭിപ്രായ വ്യത്യാസങ്ങളും ഭിന്നതകളും നിലനിൽക്കുമ്പോൾ തന്നെ, അവർ തമ്മിൽ അടിസ്ഥാനപരമായി ഈ ഒരു സാമ്യതയുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. മറ്റൊരിടത്ത് ഈ കാര്യം ഒന്നുകൂടി വിശദമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. വൈദ അഖദ റബ്ബുക മിം ബനി ആദമ മിൻ ലുഹൂരിഹിം ദുരിയ്യതഹും വശഹദഹും അലാ അൻഫുസിഹിം അലസ്തു ബിറബ്ബിക്കും ഖാലൂ ബലാ ശഹിദനാ അൻതഖൂലു യൗമൽ ഖിയാമത്തി ഇന്നാ കുന്നാ അൻ ഹാദാ ഗാഫിലീൻ. സൂറത്തുൽ ഇഅ്റാഫിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം സന്തതികളുമായി ചെയ്ത ഒരു കരാറിനെ പറ്റിയാണ് അല്ലാഹു പറയുന്നത്. ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഖിയാമത്ത് നാളെ വരെ ഈ ലോകത്ത് എവിടെയൊക്കെ എപ്പോഴൊക്കെ മനുഷ്യർ ജനിച്ചു വീഴുന്നുവോ ആ മുഴുവൻ മനുഷ്യരുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്ത കരാറാണെന്ത്? വശഹദഹും അലാ അൻഫുസിഹിം അലസ്തു ബിറബ്ബിക്കും, ഞാനല്ലേ നിങ്ങളുടെ റബ്ബ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരോടും ചോദിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല ആ എല്ലാ മനുഷ്യരും അംഗീകരിച്ചു കഴിഞ്ഞ യാഥാർത്ഥ്യമാണ്. ഖാലൂ ബലാ ശഹിദനാ, അതേ പടച്ചതമ്പുരാനെ, ഞങ്ങളിതാ ഇത് അംഗീകരിച്ചിരിക്കുന്നു എന്ന്.
ഞങ്ങളിതാ അത് ഉൾക്കൊണ്ടിരിക്കുന്നു എന്ന്, നീയാണ് റബ്ബ് എന്നത് ഞങ്ങൾ ഉൾക്കൊണ്ടിരിക്കുന്നു എന്ന് ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരും പറഞ്ഞിട്ടുണ്ട് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നത്. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പ്രസിദ്ധ ഖുർആൻ വ്യാഖ്യാതാവായ ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, വദഹബത് ത്വാഇഫത്തു മിനൽ ഖലഫി വസ്സലഫി, പൂർവികരും ആധുനിക ആനുകാലിക ഇക്കാലത്ത് ജീവിച്ചിരിക്കുന്നവരും പണ്ടുകാലത്ത് ജീവിച്ചവരും ഇക്കാലത്ത് ജീവിച്ചവരുമായ ഖുർആൻ വ്യാഖ്യാതാക്കൾ പണ്ഡിതന്മാർ, അവർ പറയുന്ന ഒരു കാര്യമുണ്ടെന്താണെന്നറിയുമോ? അന്നൽ മുറാദ ബിഹാദൽ ഇശ്ഹാദി, എന്താണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ സാക്ഷ്യപ്പെടുത്തി എന്ന് പറയുന്നത്? അവർ സാക്ഷ്യപ്പെടുത്തി എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല എന്തിനെ പറ്റിയാ പറയുന്നത്? ഇന്നമാ ഹുവ ഫതറഹും അല തൗഹീദി, തൗഹീദ് അംഗീകരിക്കുന്ന പ്രകൃതിയോടുകൂടിയാണ്, തൗഹീദ് ഉൾക്കൊണ്ട പ്രകൃതിയോടുകൂടിയാണ് ഈ ലോകത്തെ എല്ലാ മനുഷ്യരെയും അല്ലാഹു സൃഷ്ടിച്ചത് എന്നാണ് അല്ലാഹു ഈ പറയുന്നത്. കമാ ജാഅ ഫി സ്വഹീഹൈൻ, ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസ് അതാണ് പഠിപ്പിക്കുന്നത്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, ഈ ലോകത്ത് ജനിച്ചു വീഴുന്ന എല്ലാ കുഞ്ഞുങ്ങളും ശുദ്ധമായ പ്രകൃതിയോടുകൂടിയാണ് ജനിച്ചു വീഴുന്നത്. അഥവാ തൗഹീദ് അംഗീകരിക്കുന്ന, ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുന്ന പ്രകൃതിയോടുകൂടിയാണ് ഈ ലോകത്ത് എല്ലാ കുഞ്ഞുങ്ങളും ജനിച്ചു വീഴുന്നത്. അവന്റെ മാതാപിതാക്കളാണ് അവനെ ക്രിസ്ത്യാനിയാക്കുന്നത്, അതല്ലെങ്കിൽ അവനെ ജൂതനാക്കുന്നത്, അതല്ലെങ്കിൽ അവനെ അഗ്നിയാരാധകനാക്കുന്നത്, അതല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അവന്റെ ഈ ശുദ്ധ പ്രകൃതിയിൽ നിന്ന് തെറ്റിച്ച് മറ്റേതെങ്കിലും വഴിയിലേക്ക് അവനെ കൊണ്ടുപോകുന്നത് അവന്റെ മാതാപിതാക്കളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും തൗഹീദ് അംഗീകരിക്കുക എന്ന ശുദ്ധ പ്രകൃതിയോടുകൂടിയാണ് സൃഷ്ടിച്ചത് എന്ന് അദ്ദേഹം വിശദീകരിക്കുകയാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട് അല്ലാഹു പറഞ്ഞതായി, ഇന്നീ ഖലഖ്തു ഇബാദി ഹുനഫാഅ കുല്ലഹും, എന്റെ അടിമകളെ മുഴുവൻ ഋജുമാനസരായാണ് ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത്. അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുന്ന, തൗഹീദ് അംഗീകരിക്കുന്ന പ്രകൃതിയോടുകൂടിയാണ് എൻ്റെ എല്ലാ അടിമകളെയും ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ ലോകത്ത് ജീവിക്കുന്ന എല്ലാ മനുഷ്യരെയും ഞാൻ അങ്ങനെയാണ് സൃഷ്ടിച്ചത്. വഇന്നഹും അതതുഹുമു ശയാത്തീനു ഫജിതാലതുഹും അൻ ദീനിഹിം, എന്നാൽ പിശാജ് അവരെ സമീപിക്കുന്നു. ഞാൻ ശുദ്ധ പ്രകൃതിയോടുകൂടി സൃഷ്ടിച്ച മനുഷ്യരുണ്ടല്ലോ, ആ മനുഷ്യരെ അതാ പിശാജ് സമീപിക്കുകയാണ്. എന്നിട്ട് ഈ നേർക്കുനേരെ അവരംഗീകരിക്കുന്ന ഈ വിശ്വാസത്തിൽ നിന്ന്, അവരുടെ മനസ്സിൽ ഞാൻ ഇട്ടുകൊടുത്ത ഈ ആദർശത്തിൽ നിന്ന് പിശാജ് അവരെ അങ്ങ് തെറ്റിച്ചു കളയുകയാണ്, പിഴപ്പിച്ചു കളയുകയാണ്. ഞാൻ അവർക്ക് ഹലാലാക്കിയത് ഹറാമാണ് എന്ന് പിശാജ് അവരോട് പറയുന്നു തീർന്നില്ല. ഞാൻ ഒരു തെളിവും നൽകാത്ത, ഒരു തരത്തിലും ഞാൻ അംഗീകരിക്കാത്ത കാര്യമാണ് ആ കാര്യത്തിന് പിശാജ് അവരെ പ്രേരിപ്പിക്കുന്നു. ഏതാണത്? വ അമറത്തുഹും അല അയ്യുശ്രീകൂബി, എന്നിൽ പങ്കുചേർക്കാൻ പിശാജ് അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന മനുഷ്യന്റെ വിജയത്തിന് അടിസ്ഥാനമായി ആദർശം, ആ ആദർശം അംഗീകരിക്കുവാനുള്ള പ്രകൃതിയോടുകൂടി സൃഷ്ടിക്കപ്പെടുന്ന മനുഷ്യൻ, ആ മനുഷ്യന്റെ മനസ്സിൽ പിശാജ് കടന്നു ചെന്നുകൊണ്ട് ഈ ആദർശത്തിൽ നിന്ന് അവനെ തെറ്റിച്ചു കളയുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ചു തരികയാണ്. രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കിയത്. ഒന്ന്, അല്ലാഹുവുമായി ഏർപ്പെട്ടിരിക്കുന്ന കരാർ. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ മുമ്പിൽ എല്ലാ മനുഷ്യരും ചെയ്തിരിക്കുന്ന കരാർ, പടച്ചതമ്പുരാനെ നീയാണ് ഞങ്ങളുടെ റബ്ബ് എന്ന് അംഗീകരിച്ച കാര്യം. രണ്ടാമത്തേതോ, ആ കരാറിനനുസരിച്ച് ജീവിക്കുന്നതിൽ നിന്ന്, ആ കരാർ അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുന്നതിൽ നിന്ന്
മനുഷ്യനെ തെറ്റിച്ചു കളയാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന പിശാജ്. ഈ രണ്ട് കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. കാരണം ഇതിനെക്കുറിച്ച് ഓർമ്മിപ്പിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ദൂതന്മാരെ നിയോഗിച്ചത്. ഈ ഇങ്ങനെ ഒരു കരാറ് മനുഷ്യനും അല്ലാഹുവും തമ്മിൽ ഉണ്ട് എന്നും ആ കരാറ് പാലിച്ചുകൊണ്ട് ആരാണോ ജീവിക്കുന്നത്, ആ കരാറ് അംഗീകരിച്ചുകൊണ്ട് ആരാണോ ജീവിക്കുന്നത്, അവർക്കാണ് നാളെ പരലോകത്ത് വിജയം നേടാനുള്ളത് എന്നും, അതേപോലെ തന്നെ ഈ കരാറ് അംഗീകരിക്കുന്നതിൽ നിന്ന് മനുഷ്യനെ തെറ്റിച്ചു കളയാൻ പിശാജ് പരിശ്രമിക്കുന്നു എന്നും മനുഷ്യനെ സൂചിപ്പിക്കാനാ, മനുഷ്യനെ പഠിപ്പിക്കാൻ. അതാണ് സന്തോഷ വാർത്ത അറിയിക്കാൻ മുബശ്ശിരീൻ, സന്തോഷ വാർത്ത അറിയിക്കാൻ. പിന്നെയോ മുൻദിരീൻ, താക്കീത് ചെയ്യാൻ. ഈ സത്യത്തിന്റെ മാർഗം അംഗീകരിച്ച് അള്ളാഹുവുമായി ചെയ്ത കരാർ പാലിച്ചുകൊണ്ട് പൂർത്തീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് വരാനിരിക്കുന്ന മഹത്തായ സൗഭാഗ്യത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുവാനും സന്തോഷ വാർത്ത അറിയിക്കുവാനും. ആ കരാറ് മറന്ന് തെറ്റിക്കാൻ വഴിതെറ്റിക്കാൻ വരുന്ന പിശാചിന്റെ ആ തെറ്റിദ്ധരിപ്പിക്കലുകൾക്ക് വിധേയരായി, അവന്റെ ചതിക്ക് വിധേയരായി തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾ, അവർക്ക് വരാനിരിക്കുന്ന പ്രയാസത്തെക്കുറിച്ച് താക്കീത് ചെയ്യുവാനും, അതിനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നബിമാരെ നിയോഗിച്ചത്. ആ നബിമാരിൽ അവസാനത്തെ നബിയായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇതേ ആദർശം തന്നെയാണ് ഈ ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അഥവാ ഈ ശുദ്ധപ്രകൃതി അംഗീകരിച്ചുകൊണ്ട് ജീവിക്കണം. അതിൽ നിന്ന് തെറ്റിപ്പോയ ആളുകളുണ്ട്. ആ ശുദ്ധപ്രകൃതി അംഗീകരിക്കാതെ, പടച്ച തമ്പുരാനുമായുള്ള കരാറ് പാലിക്കാതെ ജീവിച്ച് മരിച്ചുപോയ ആളുകളുണ്ട്. അവരുടെ കൂട്ടത്തിൽ പെട്ടുപോകരുത് എന്നാണ് അല്ലാഹു റസൂല് താക്കീത് ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായല്ലോ, ലതത്തബിഉന്ന സനന മൻ കാന ഖബലകും ശിബറം ബിശിബരിം വദിറാഅം ബിദിറാഅ്. അല്ലാഹുവിന്റെ റസൂൽ ഈ സമുദായത്തെ കുറിച്ച് പറയുകയാണ്, ലതത്തബിഉന്ന സനന മൻ കാന ഖബലകും, നിങ്ങൾ പൂർവിക സമുദായങ്ങളെ പിൻപറ്റും, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ സമുദായങ്ങളെ നിങ്ങൾ പിൻപറ്റുന്ന ഒരവസ്ഥയുണ്ടാകും, പിൻപറ്റാൻ സാധ്യതയുണ്ട് എന്നല്ല പറയുന്നത്. അറബി ഭാഷ അറിയാവുന്ന ആളുകൾക്കൊക്കെ അറിയാമല്ലോ, ലതത്തബിഉന്ന, ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു പ്രയോഗം. പിൻപറ്റുക തന്നെ ചെയ്യും ആരെ, സുനന മൻ കാന ഖബലകും, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ ആളുകളുടെ ചര്യയെ നിങ്ങൾ പിൻപറ്റും. ലതത്തബിഉന്ന സനന മൻ കാന ഖബലകും, മുമ്പ് കഴിഞ്ഞു പോയവരുടെ ചര്യയെ നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യും. എങ്ങനെ, ശിബറം ബിശിബിരിൻ വദിറാഅം ബിദിറാഅ്, ചാണിന് ചാണായി മുഴത്തിന് മുഴമായി പിൻപറ്റും. അവരെങ്ങാനും ഒരു ഉടുമ്പിന്റെ മാളത്തിൽ പ്രവേശിച്ചാൽ ആ മാളത്തിൽ നിങ്ങളും പ്രവേശിക്കും. അത്രമാത്രം അനുകരണ ഭ്രമം, അത്രമാത്രം പിൻപറ്റൽ ഈ സമുദായം പൂർവിക സമുദായങ്ങളെ പിൻപറ്റുന്നതിൽ ഉണ്ടാകും. ഇത് കേട്ടപ്പോ സഹാബാ കിറാമിന് വല്ലാത്ത അത്ഭുതം. കാരണം പൂർവിക സമുദായം മുമ്പുള്ള ആളുകളെ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരെയാണ്? ഉടൻ തന്നെ സഹാബാക്കൾ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ റസൂലേ, അൽ യഹൂദവൻ നസാറാ, ഇങ്ങനെ പിൻപറ്റുമെന്ന് അങ്ങ് പറയുന്നത് യഹൂദികളെയും നസാറാക്കളെയുമാണോ? ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും പിൻപറ്റുമെന്നാണോ റസൂലെ അങ്ങി പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂലതാ ഒരു മറുചോദ്യം ചോദിക്കുകയാണ്, ഫമൻ, വേറെ ആരെ പിൻപറ്റാൻ? ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും അല്ലാതെ വേറെ ആരെ പിൻപറ്റാൻ? അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചുകൊണ്ട്, മുഹമ്മദുർ റസൂലുള്ള അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഈ സമുദായം, ഈ സമുദായത്തിനിടയിൽ അത്ര വലിയൊരു അനുകരണ ഭ്രമം ഉണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തുന്നു. അവരെങ്ങനെയൊക്കെ വഴികേടിലേക്ക് സഞ്ചരിച്ചു പോയോ, അവരെങ്ങനെയൊക്കെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്നകന്നു പോയോ, അവരെങ്ങനെയൊക്കെ നേരത്തെ പടച്ച തമ്പുരാനുമായി ചെയ്ത കരാറിൽ നിന്നകന്നു പോയോ, അവരെങ്ങനെയൊക്കെ പിശാചിന്റെ ചന്തി ചതിക്ക് വിധേയരായി അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് വഴിപിഴച്ചു പോയോ, അതേ രൂപത്തിൽ ഈ സമുദായവും വഴിപിഴക്കുമെന്നാണ്.
അതുകൊണ്ടല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ദിവസം പല പ്രാവശ്യം പ്രാർത്ഥിക്കാൻ വേണ്ടി മുസ്ലിമിനോട് പറഞ്ഞത്, ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലല്ലാലീൻ. പടച്ചതമ്പുരാനെ, നീ ഞങ്ങളെ നിന്റെ അനുഗ്രഹത്തിന് വിധേയരായവരുടെ മാർഗത്തിൽ ചേർക്കണം, നിന്റെ നബിമാരുടെ മാർഗത്തിൽ. കാരണം എന്താണ്? അവരാണ് കരാർ പാലിച്ചവർ. നിന്റെ അമ്പിയാക്കൾ നിന്നോടുള്ള കരാർ പാലിച്ചവരാണ്. സ്വാലിഹികളും സിദ്ദീഖുകളും ശുഹദാക്കളും നിന്നോടുള്ള കരാർ പാലിച്ചവരാണ്. ആ കരാർ പാലിച്ചവരുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണം. എന്നാൽ കരാർ ലംഘിച്ചവരുണ്ട്, നീയുമായുള്ള കരാർ ലംഘിച്ചുകൊണ്ട് പിശാചിന്റെ മാർഗത്തിലേക്ക് പോയവരുണ്ട്. അവരുടെ മാർഗത്തിൽ പടച്ചതമ്പുരാനെ, അവർ നിന്റെ കോപത്തിന് വിധേയരായവരാണ്. അതേപോലെ തന്നെ വഴിപിടച്ചു പോയവരുമാണ്. അവരുടെ മാർഗത്തിൽ നീ ഞങ്ങളെ ചേർക്കരുത് റബ്ബേ എന്നാണ് ഒരു വിശ്വാസി പ്രാർത്ഥിക്കുന്നത്. ഒരിക്കലല്ല, ജീവിതത്തിൽ ഒരിക്കലല്ല, ദിവസത്തിൽ ഒരിക്കലല്ല, പല പ്രാവശ്യമായി ഒരു ദിവസം ഈ ഒരു പ്രാർത്ഥന ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ഉണ്ടാകണം. കാരണം എന്താണ്? പിശാജ് നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു നമ്മെ പിഴപ്പിക്കാൻ. നമ്മുടെ വീട്ടിലിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങിയാൽ ഏതെങ്കിലും ഒരു ശത്രു നമ്മളെ ആക്രമിക്കും എന്ന് നമ്മെ ഭീഷണിപ്പെടുത്തിയാൽ അയാളുടെ അക്രമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരുപാട് വഴികൾ നമുക്കുണ്ട്. ഏറി വന്നാൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരുന്നാൽ മതി, വലിയൊരു മതിലും അതിനൊരു ഗേറ്റും വെച്ച് രണ്ട് പാറാവുകാരെയും നിർത്തിയാൽ വേണമെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ, പുറത്തിറങ്ങിയില്ലെങ്കിൽ. എന്നാൽ ഈ പിശാചിന്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ലല്ലോ. അതുകൊണ്ടാ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. നോക്കൂ, നിങ്ങൾ വിശുദ്ധ ഖുർആനിലെ ഒന്നാമത്തെ അധ്യായത്തിലാണ് ഈ ഒരു പ്രാർത്ഥന പഠിപ്പിക്കുന്നത്. അവസാനത്തെ അധ്യായവും അങ്ങനെ തന്നെയാണ് അവസാനിക്കുന്നത്. ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലികിന്നാസ് ഇലാഹിന്നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദി യുവസ്വിസു ഫീ സുദൂരിന്നാസ് മിനൽ ജിന്നതി വന്നാസ്. പടച്ചതമ്പുരാനെ, ഞാനിതാ രക്ഷ തേടുകയാണ്. ആരോടാ രക്ഷ തേടുന്നത്? ജനങ്ങളുടെ രക്ഷിതാവിനോട്, ജനങ്ങളുടെ രാജാവിനോട്, ജനങ്ങളുടെ മലിക്കിന്റെ ആരാധ്യനോട് ഞാനിതാ രക്ഷ തേടുകയാണ്. മനസ്സിൽ ദുർബോധനം നടത്തി പിന്മാറിക്കളയുന്ന ദുർബോധകന്മാരുടെ തന്ത്രങ്ങളിൽ നിന്ന്, മിനൽ ജിന്നത്തി വന്നാസ്, ജിന്നുകളിലും മനുഷ്യരിലും പെട്ട അത്തരം ദുർബോധകന്മാരുടെ ഉപദ്രവത്തിൽ നിന്ന്, ശറിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ തേടുന്നു എന്നാണ് വിശുദ്ധ ഖുർആനിലെ അവസാനത്തെ അധ്യായവും പഠിപ്പിക്കുന്നത്. അപ്പോ ഈ പിഴച്ചു പോകൽ, വഴികേടിലേക്ക് എത്തിപ്പോകൽ നാം എപ്പോഴും വളരെ ഗൗരവത്തോടുകൂടി ഭയപ്പെടേണ്ട കാര്യമാണ്. പൂർവിക സമുദായത്തിൽ എന്തൊക്കെ സംഭവിച്ചു അബദ്ധങ്ങൾ, അതൊക്കെ നമ്മിലും സംഭവിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അവരിൽ ശിർക്ക് സംഭവിച്ചു, ആരും അംഗീകരിക്കുന്ന കാര്യമാണ്. ഈ പൂർവിക സമുദായത്തിൽ, പൂർവിക സമുദായങ്ങൾ ശിർക്കിൽ അകപ്പെട്ടുപോയി എന്നത് എല്ലാ മുസ്ലിങ്ങളും അംഗീകരിക്കുന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ പൂർവിക സമുദായത്തെ ചാണിന് ചാണായി മുഴത്തിന് മുഴമായി പിൻപറ്റും. അവരൊരു ഉടുമ്പിന്റെ മാളത്തിൽ പ്രവേശിച്ചാൽ ആ മാളത്തിൽ നിങ്ങളും പ്രവേശിക്കുന്ന അവസ്ഥയുണ്ടാകും. ശിർക്കി സമുദായത്തിൽ ഉണ്ടാവുകയില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. ബാക്കി എല്ലാ തെറ്റും ബാക്കി എല്ലാ തിന്മയും ഈ സമുദായത്തിൽ ഉണ്ടാകും. ഒരിക്കലും ശിർക്ക് സംഭവിക്കുകയില്ല എന്നാണോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതല്ല? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ലാ തഖൂമുസ്സായതു ഹത്താ തൽഹഖ ഖബായിലു മിൻ ഉമ്മത്തി ബിൽ മുശ്രിക്കീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ലാ തഖൂമുസ്സാഅ, ഈ ലോകം അവസാനിക്കുകയില്ല, ഖിയാമത്ത് നാൾ ഉണ്ടാവുകയില്ല. എന്റെ സമുദായത്തിൽ ഒരു വിഭാഗം ആളുകൾ, എന്റെ ഉമ്മത്തിൽ ഒരു വിഭാഗം ആളുകൾ, അവര് ബഹുദൈവ വിശ്വാസികളുമായി കൂട്ടുചേരുന്നത് വരെ, ബഹുദൈവ വിശ്വാസികളുമായി ചേരുന്നത് വരെ ഈ ഖിയാമത്ത് നാള് സംഭവിക്കുകയില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്യുന്നത്. ആരാ ഉമ്മത്ത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുന്നവർ, മുഹമ്മദുർ റസൂലുള്ള അംഗീകരിക്കുന്നവർ. ആ സമുദായത്തിൽ ശിർക്കുണ്ടാകും, അവർ ബഹുദൈവ വിശ്വാസികളുമായി കൂട്ടുചേരും.
എന്ന് മാത്രമല്ല അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലാ യദ്ഹബുൽ ലൈലു വന്നഹാർ ഹത്താ തുഅബദല്ലാതു വൽ ഉസ്സ, ലാത്തയും ഉസ്സയും ആരാധിക്കപ്പെടുന്നത് വരെ രാപ്പകലുകൾ പോവുകയില്ല. രാപ്പകലുകൾ മാറി മാറി വരുന്നതിനനുസരിച്ച് ലാത്തയും ഉസ്സയും ആരാധിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. ഈ സമുദായത്തിൽ അത്തരമൊരവസ്ഥയുണ്ടാകും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പഠിപ്പിക്കുന്നത്. സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ ശിർക്കിനെതിരെ, ശിർക്കിൽ അകപ്പെട്ടു പോകാതിരിക്കാൻ നിരന്തരമായ താക്കീതുകൾ വിശുദ്ധ ഖുർആൻ നൽകുന്നത് കാണാം. ഈ ലോകത്ത് കഴിഞ്ഞുപോയ ശ്രേഷ്ഠരായ അമ്പിയാക്കൾ, ഈ ലോകത്ത് ഇന്ന് ജീവിച്ചിരിക്കുന്ന മനുഷ്യർ, അവരാരും അമ്പിയാക്കളുടെ അത്ര ശ്രേഷ്ഠതയുള്ളവരല്ലോ. ആ അമ്പിയാക്കളോട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. അസ്റഫുൽ ഖൽഖായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത്, വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക, നബിയേ, താങ്കൾക്ക് നാം വഹി നൽകുന്ന കാര്യം, താങ്കൾക്ക് നാം സന്ദേശമായി നൽകുന്ന കാര്യം, താങ്കൾക്ക് മാത്രമല്ല താങ്കൾക്ക് മുമ്പുള്ളവർക്കും നാം നൽകുന്ന സന്ദേശം അത് തന്നെയാണ്. താങ്കൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ നബിമാരുണ്ടല്ലോ, താങ്കൾക്ക് മുമ്പ് നാം ഈ സത്യമതത്തിന്റെ സന്ദേശവുമായി നിയോഗിച്ച ദൂതന്മാരുണ്ടല്ലോ, ആ ദൂതന്മാർക്കും നാം നൽകിയ സന്ദേശം എന്താണെന്നറിയുമോ? നിങ്ങളെങ്ങാൻ ശിർക്കിൽ അകപ്പെട്ടുപോയാൽ നിങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ വെറുതെയായി പോകും. ഈ ലോകത്ത് അള്ളാഹുവിന്റെ കൂലി ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്ന എന്തൊക്കെ നല്ല കാര്യങ്ങൾ, ആ നല്ല കാര്യങ്ങളൊക്കെ വെറുതെയാകും. നിസ്കരിക്കുന്നവരുണ്ട്, നോമ്പെടുക്കുന്നവരുണ്ട്, സദഖ നൽകുന്നവരുണ്ട്, സക്കാത്ത് നൽകുന്നവരുണ്ട്, അങ്ങനെ ഒരുപാട് ഒരുപാട് നല്ല കാര്യങ്ങൾ നൽകുന്നവർ അല്ലേ. നമ്മുടെ അരികിൽ ഒരാൾ വന്നിട്ട് പറയുന്നു, എന്റെ മകൻ രോഗിയാണ്, എന്റെ മകൻ രോഗിയാണ്, ഒന്ന് സഹായിക്കണം. നമ്മുടെ കയ്യിൽ ആകെ 100 രൂപയുണ്ട്. ആ 100 രൂപ നമ്മൾ എന്തിനു വേണ്ടി വെച്ചതാണ്? നമ്മുടെ മകൻ സ്കൂളിൽ പോകുമ്പോൾ ബാഗ് വാങ്ങിക്കൊടുക്കാൻ വെച്ചതാണ്. അതിനുവേണ്ടി സ്വരൂപിച്ചു വെച്ച 100 രൂപയോ 200 രൂപയോ ഉണ്ട്. എന്നാൽ അയൽവാസിയുടെ കുട്ടി രോഗിയാണ്, നാം ആ 200 രൂപ എടുത്ത് അയാൾക്ക് കൊടുക്കുന്നു, നീ പോയി നിന്റെ കുട്ടിക്ക് മരുന്ന് വാങ്ങുക അല്ലേ. ബാഗ് വാങ്ങാൻ വേണ്ടി വൈകുന്നേരം വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങി, മകൻ കാത്തു നിൽക്കുകയാണ്, വാപ്പ പുതിയ ബാഗുമായി വരുന്നത് കാത്ത് വീട്ടിലിരിക്കുന്ന മകൻ. പക്ഷേ അപ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത്, ആ ബാഗില്ലാതെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ നമ്മുടെ മകന്റെ മുഖത്തുണ്ടാകുന്ന പ്രയാസവും അവന്റെ കണ്ണിൽ നിന്ന് ഉതിർന്നു വീഴുന്ന കണ്ണുനീരുമല്ല, മറിച്ച് തന്റെ രോഗത്തിന് ആവശ്യമായ ചികിത്സക്കാവശ്യമായ മരുന്നില്ലാതെ ഗുളികയില്ലാതെ പ്രയാസപ്പെട്ടുകൊണ്ട് വീട്ടിലേക്ക് കടന്നു വരുന്ന ബാപ്പയെ കാണുമ്പോ തന്റെ മകന് കൊടുക്കാനുള്ള മരുന്നില്ലാതെ വീട്ടിലേക്ക് തിരിച്ചു വന്ന ഭർത്താവിന്റെ മുഖം കാണുമ്പോ ആ ഭാര്യയുടെ മനസ്സിലുണ്ടാകുന്ന പ്രയാസം, ആ മാതാപിതാക്കളുടെ മനസ്സിലുണ്ടാകുന്ന സങ്കടം, ആ കുട്ടി അനുഭവിക്കുന്ന വേദന, അതാണ് നമ്മുടെ മനസ്സിലുണ്ടാകുന്നത്. ഒരു പ്രയാസവും ഇല്ലാതെ നമ്മൾ അത് എടുത്തു കൊടുക്കുന്നു. എന്തേ കാര്യം, നാളെ ഇയാൾ ഏതെങ്കിലും ഒരു പ്രസിൽ പോയി എനിക്ക് ഇന്നയാൾ 200 രൂപ ഇന്നലെ സഹായിച്ചു എന്ന് നോട്ടീസ് അടിച്ച് ഈ അങ്ങാടിയിൽ മുഴുവൻ ഒട്ടിക്കുമെന്ന് വിചാരിച്ചിട്ടാണോ? അതല്ലെങ്കിൽ ഒരു വലിയ ഫ്ലെക്സ് ബോർഡ് ഉണ്ടാക്കി ഇയാൾ എനിക്ക് 200 രൂപ തന്നു എന്ന് ഈ അങ്ങാടിയിൽ നാളെ പരസ്യപ്പെടുത്തുമെന്ന് വിചാരിച്ചിട്ടാണോ? അല്ല, മറിച്ച് നാം ആഗ്രഹിക്കുന്നത് സർവലോക രക്ഷിതാവായ അള്ളാഹുവിന്റെ കൂലി മാത്രമാണ്. അങ്ങനെ കൂലി ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരുപാട് ഒരുപാട് പ്രവർത്തനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ നബിമാരോട് അടക്കം താക്കീത് ചെയ്യുന്നു. ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ കൂലി കിട്ടണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വിരുദ്ധമായ പ്രവർത്തനം ഉണ്ടാകാൻ പാടില്ല. ഈ നബിമാരും പഠിപ്പിച്ചത് അത് തന്നെയാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ച മാർഗത്തിലൂടെ, അവന്റെ നബിമാര് സഞ്ചരിച്ച മാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന മുജാഹിദുകളും ഈ സമൂഹത്തോട് ഏറ്റവും പ്രധാനമായി പറയുന്നു, നാം നമ്മുടെ ജീവിതത്തിൽ ശിർക്ക് കടന്നു വരുന്നതിന് ഭയപ്പെടണം. പല രൂപത്തിൽ നമ്മുടെ ഇടയിലേക്ക് ശിർക്ക് കടന്നു വരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് നമ്മളത് ഭയപ്പെടണം എന്ന് മുജാഹിദുകൾ ഈ സമൂഹത്തെ പഠിപ്പിക്കുന്നു. ഇത് മുജാഹിദുകൾ പഠിപ്പിക്കുമ്പോൾ
ചില ആളുകൾ പറയുന്നത് എന്താണ്? ഇതാ മുജാഹിദികൾ നമുക്കെതിരെ ശിർക്കാരോപണവുമായി കടന്നു വരുന്നു, മുജാഹിദികൾ നമുക്കെതിരെ ശിർക്കാരോപണവുമായി കടന്നു വരുന്നു. ശിർക്ക് ചെയ്ത് ശിർക്കിലേക്ക് അകപ്പെടുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്മാറണം എന്ന് മുജാഹിദികൾ പറയുമ്പോ, ആ ശിർക്കിന്റെ ഗൗരവത്തെക്കുറിച്ച് ഈ സമുദായത്തെ ബോധ്യപ്പെടുത്തുമ്പോ ആളുകൾ പറയുന്നത്, പണ്ഡിതന്മാര് ജനങ്ങളെ പേടിപ്പിക്കുന്നത് എന്ത് പറഞ്ഞാണ്? ഇതാ നമ്മളെ മുശ്രിക്കുകളാക്കുകയാണ്, നമ്മുടെ പൂർവികന്മാരെ മുശ്രിക്കുകളാക്കുകയാണ്, ഇവർ ഈ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുകയാണ് എന്നാണ്. ഒരു മുസ്ലിയാര് തന്നെ അത് പറയുന്നത് നിങ്ങളൊന്ന് കേട്ടുനോക്കൂ. ആസ്ഥാനം രംഗത്ത് വന്നു, അവരന്ന് രംഗത്ത് വന്നപ്പോൾ അടിസ്ഥാനപരമായി ഉയർത്തിക്കാട്ടിയ ഒരു വലിയ ആശയം, മുസ്ലിം ജനസമൂഹം അള്ളാഹുവിന്റെ പ്രവാചകന്മാർ പഠിപ്പിച്ച തൗഹീദിൽ നിന്ന് വ്യതിചലിച്ചു പോയിരിക്കുന്നു, ഏകദൈവ വിശ്വാസത്തിൽ നിന്ന് വ്യതിയാനം വന്നിരിക്കുന്നു, അവർ ശിർക്കിൽ അകപ്പെട്ടിരിക്കുന്നു, അവർ ബഹുദൈവ വിശ്വാസത്തിൽ കൂപ്പുകുത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മുസ്ലിം സമൂഹത്തെ വീണ്ടും പ്രവാചകന്മാർ പ്രബോധനം ചെയ്ത് തൗഹീദിലേക്ക് തിരിച്ചു കൊണ്ടുവരൽ ബാധ്യതയായതുകൊണ്ട് ഞങ്ങൾ ജനങ്ങൾ തൗഹീദിലേക്ക് ക്ഷണിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുതിയ സംഘം രൂപീകരിച്ച് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രചണ്ഡമായ പ്രചരണ ഘോഷയാത്രകൾ നടത്തിക്കൊണ്ട് അവർ മുന്നോട്ട് ഗമിക്കുകയുണ്ടായി. അപ്പോ മുജാഹിദികൾ എന്ത് ചെയ്തു? എല്ലാവരും ശിർക്കിലകപ്പെട്ടുപോയി എന്ന പ്രചണ്ഡമായ പ്രചരണവുമായി മുജാഹിദികൾ രംഗത്ത് വന്നു. അങ്ങനെ മുജാഹിദികൾ ശിർക്കാരോപണവുമായി രംഗത്ത് വന്നു എന്നാണ് ഈ മുസ്ലിയാർ പറയുന്നത്. ഇത് ഏതെങ്കിലും ഒരു മുസ്ലിയാർ മാത്രം പ്രസംഗിക്കുന്നതല്ല, വേറെ ഒരു വിഭാഗം ആളുകളുടെ ഇടയിൽ വിതരണം ചെയ്യാൻ വേണ്ടി പുറത്തിറക്കിയ ഒരു ഡോക്യുമെന്ററിയിലുണ്ട്. ഇതേ ആരോപണം തന്നെയാണ് ആ ഡോക്യുമെന്ററിയിൽ ഉന്നയിക്കുന്നത്. അതും നിങ്ങളൊന്ന് കേൾക്കുക. തങ്ങളുടെ ഇത്തിരി വട്ടത്തിന് പുറത്തുള്ള ലോക മുസ്ലിം ഘടന മുഴുവനും മുശ്രിക്കുകളാക്കുന്നവരാണ് വഹാബികൾ. തങ്ങളുടെ ഇത്തിരി വട്ടത്തിന് പുറത്തുള്ള ലോക മുസ്ലിം ഘടന മുഴുവനും മുശ്രിക്കുകളാക്കുന്നവരാണ് വഹാബികൾ. തങ്ങളുടെ ഈ പരിമിതമായ വട്ടത്തിന് പുറത്തുള്ള എല്ലാ ലോക മുസ്ലിങ്ങളെയും മുജാഹിദികൾ മുശ്രിക്കുകളാക്കുന്നു എന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ മുജാഹിദികൾ ആരെയും മുശ്രിക്കുകളാക്കുന്നില്ല. മുജാഹിദികൾ ചെയ്യുന്നത് എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുന്ന ആളുകളായി തീരണം നാം. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തിന് വിരുദ്ധമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയും അവന്റെ റസൂലും പഠിപ്പിച്ച ആദർശങ്ങൾക്ക് വിരുദ്ധമായി, ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തിനെതിരായി, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തിനെതിരായി അല്ലാഹുവും റസൂലും പഠിപ്പിച്ച പ്രവർത്തനങ്ങൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുവെന്നും, അതുകൊണ്ട് പരലോക വിജയം ആഗ്രഹിക്കുന്ന ആളുകൾ ഈ പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്മാറണമെന്നുമാണ് മുജാഹിദികൾ പറയുന്നത്. അല്ലാതെ ഇതാ എല്ലാവരും മുശ്രിക്കുകളാണ്, എല്ലാവരും കാഫിറുകളാണ്, ഞങ്ങളല്ലാത്ത എല്ലാവരും മുശ്രിക്കുകളാണ് എന്ന് പ്രഖ്യാപിക്കാനല്ല മുജാഹിദികൾ പ്രവർത്തിക്കുന്നത്. മുജാഹിദുകൾ നമ്മുടെ പൂർവികന്മാരെയും കാക്കകാരണവന്മാരെയും ഒക്കെ മുശ്രിക്കുകളാക്കി തങ്ങൾ മാത്രമാണ് തൗഹീദിൻ്റെ ആളുകൾ എന്ന് പ്രചരിപ്പിച്ച് കളയുന്നു എന്നാണ് ഇവർ പറയുന്നത്. മുജാഹിദുകൾ എന്ത് ഉത്തരവാദിത്തമാണ് ഇവിടെ നിർവഹിക്കുന്നത് എന്ന് ഞാനിവിടെ വിശദീകരിച്ചു. സ്വാഭാവികമായും മുജാഹിദികൾ അവരുടെ പ്രവർത്തനം അവസാനിപ്പിക്കണം എന്ന് പ്രചരിപ്പിക്കുന്ന ചില ആളുകളുണ്ട്. ഇപ്പൊ നാട്ടിലൊക്കെ അത്തരം ഒരു പോസ്റ്റർ പ്രത്യക്ഷപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയും, ഈ ശിർക്കാരോപണം അവസാനിപ്പിക്കുക എന്ന. എന്തുകൊണ്ടാണ് മുജാഹിദികൾ ഈ സമൂഹത്തിൽ ശിർക്ക് കടന്നു വരുന്നു എന്ന് പറയുന്നത്? പരിശോധിക്കപ്പെടേണ്ടത് അതാണല്ലോ. വളരെ കൃത്യമായി തന്നെ നമുക്ക് പറയാൻ കഴിയും, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തിൽ നിന്ന് ഈ സമൂഹത്തെ അകറ്റിക്കളയാൻ വേണ്ടിയുള്ള ഹീനമായ ശ്രമങ്ങളാണ് ചില പണ്ഡിതന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ പണ്ഡിതന്മാര് പറഞ്ഞതാണ് ശരി എന്ന് വിചാരിച്ചുകൊണ്ട്, അവര് പറയുന്നതാണ് സത്യമെന്ന് വിചാരിച്ചുകൊണ്ട്, തങ്ങൾക്ക് വരാൻ പോകുന്ന ഭീകരമായ അവസ്ഥയെ മനസ്സിലാക്കാതെ സാധാരണക്കാരായ പല ആളുകളും വഞ്ചനയിൽ പെട്ടുപോയിരിക്കുന്നു. അങ്ങനെ അവരുടെ വാക്കുകളിൽ ശിർക്ക് കടന്നു വരുന്നു, അവരുടെ പ്രവർത്തനങ്ങളിൽ ശിർക്ക് കടന്നു വരുന്നു. അതുകൊണ്ടാ മുജാഹിദികൾ പറയുന്നത്, നാം ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചുകൊണ്ട് ജീവിക്കണം. ഇവർ ചെയ്ത പണി എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തിൽ നിന്ന് ആളുകളെ അകറ്റിക്കളയാൻ വേണ്ടി ഇപ്പൊ ചില ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം തന്നെ മാറ്റിക്കളയുക എന്നതാണ്.
എന്താ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ അർത്ഥം? എന്റെ പ്രസംഗം കേൾക്കുന്ന സുന്നി സഹോദരന്മാരെ, നമ്മൾ നമ്മുടെ മനസ്സിലൊന്ന് പറഞ്ഞു നോക്കുക. പണ്ട് മദ്രസകളിൽ വെച്ച് റമദാനിൽ പള്ളികളിൽ ഉറുതി പറയാൻ വേണ്ടി വന്നിരുന്ന നമ്മുടെ പണ്ഡിതന്മാരുടെ ഉറുതികളിൽ വെച്ച്, അതേപോലെ അവരുടെ വാളുകളിൽ വെച്ച്, നമ്മുടെ വീട്ടിൽ നമ്മൾ വരുത്തി വായിച്ചിരുന്ന പ്രസിദ്ധീകരണങ്ങളിൽ വെച്ച് ലാ ഇലാഹ ഇല്ലല്ലാ എന്നതിനൊരർത്ഥം നമ്മൾ മനസ്സിലാക്കിയിരുന്നുവല്ലോ. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയ അർത്ഥം അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല, ആരാധ്യനായി മറ്റാരുമില്ല എന്ന അർത്ഥമായിരുന്നു. എന്നാൽ ഇപ്പോ നമ്മുടെ മുസ്ലിംമാര് ആ അർത്ഥത്തിൽ ചെറിയ ഒരു ഭേദഗതി വരുത്തിയിരിക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്നല്ല അർത്ഥം, പിന്നെയോ അല്ലാഹുവല്ലാതെ ദൈവമായി മറ്റാരുമില്ല എന്നാണ്. എന്തിനാ ഇങ്ങനെ അർത്ഥം പറയുന്നത്? എന്തിനാ ഇങ്ങനെ അർത്ഥം പറയുന്നത്? ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആ വാക്യത്തിന് അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്ന അർത്ഥം ഒരു മുസ്ലിം മനസ്സിലാക്കിയാൽ, ആരാധനയായി ഇസ്ലാം പഠിപ്പിച്ച എന്തൊക്കെ കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളൊക്കെ അല്ലാഹുവിന് മാത്രമേ അർപ്പിക്കാൻ പാടുള്ളൂ എന്നവൻ അംഗീകരിക്കേണ്ടി വരും, അവൻ മനസ്സിലാക്കേണ്ടി വരും. നമസ്കാരം ആരാധനയായതുകൊണ്ട് അല്ലാഹുവിന് മാത്രം അർപ്പിക്കുന്നു, നോമ്പ് ആരാധനയായതുകൊണ്ട് അല്ലാഹുവിന് മാത്രം അർപ്പിക്കുന്നു. സ്വാഭാവികമായും വിശുദ്ധ ഖുർആനിൽ നിന്ന് തിരുസുന്നത്തിൽ നിന്ന് പ്രാർത്ഥന ആരാധനയാണെന്ന് ബോധ്യപ്പെട്ടാൽ ഒരു മുസ്ലിം അത് അല്ലാഹുവിന് മാത്രം അർപ്പിക്കും. നേരെ മറിച്ച് അല്ലാഹുവല്ലാതെ ദൈവമില്ല എന്നർത്ഥം പറഞ്ഞാലോ വേറൊരു ദൈവം ഉണ്ട് എന്ന് വിശ്വസിച്ചാലേ ശിർക്കാവുള്ളൂ. ഒരു മുസ്ലിയാര് ആ അർത്ഥം പറയുന്നത് നിങ്ങൾ കേട്ടു നോക്കൂ. മുജാഹിദ് പ്രസ്ഥാനം നിരന്തരം പ്രചരിപ്പിച്ചിരുന്ന ആശയം മറഞ്ഞ വഴിക്ക് ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ കഴിയുന്നവൻ അല്ലാഹു മാത്രമെന്നായിരുന്നു. മറഞ്ഞ വഴിക്ക് ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ കഴിയുന്നവൻ അല്ലാഹു മാത്രം. ലാ ഇലാഹ ഇല്ലല്ലാ എന്താണ് ആ തൗഹീദിന്റെ വചനത്തിൽ മുജാഹിദ് പ്രസ്ഥാനം അടുപ്പിച്ച് പഠിപ്പിച്ച അർത്ഥം? ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാഹു ഒഴികെ ദൈവമില്ല, അല്ലാഹു മാത്രമാണ് ദൈവം. ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാഹു ഒഴികെ ദൈവമില്ല, അല്ലാഹു മാത്രമാണ് ദൈവം. ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാഹു ഒഴികെ ദൈവമില്ല, അല്ലാഹു മാത്രമാണ് ദൈവം എന്ന് ചുരുക്കി പറയുമ്പോൾ മുജാഹിദ് പ്രസ്ഥാനം അതിന് പുതിയൊരു അർത്ഥകൽപ്പന നടത്തിയ ചരിത്രത്തിൽ ആദ്യമായി ലാ ഇലാഹ ഇല്ലല്ലാ എന്നാൽ മറഞ്ഞ വഴിക്ക് ഗുണവും ദോഷവും ചെയ്യാൻ കഴിയുന്നവൻ അല്ലാഹു മാത്രം, അദൃശ്യമായ വഴിക്ക് ഗുണവും ദോഷവും ചെയ്യാൻ കഴിയുന്നവൻ അല്ലാഹു മാത്രം, അഭൗതികമായ വഴിക്ക് ഗുണവും ദോഷവും ചെയ്യാൻ കഴിയുന്നവൻ അല്ലാഹു മാത്രം, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ഗുണവും ദോഷവും ചെയ്യാൻ കഴിയുന്നവൻ അല്ലാഹു മാത്രം. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈ ഒരു പുതിയ അർത്ഥം മുജാഹിദ് പ്രസ്ഥാനം അവരുടെ സകലമാന ഗ്രന്ഥങ്ങളും എഴുതി വെച്ചു, അവരുടെ പാഠപുസ്തകങ്ങൾ എഴുതി വെച്ചു, അവരുടെ സകലമാന ആനുകാലങ്ങളും നിരന്തരം എഴുതി. അപ്പൊ ആരാധനയാകുമ്പോ എന്താണ്? അങ്ങേയറ്റത്തെ ഗുണം ചെയ്യുന്നവനാണെന്ന് വിശ്വസിക്കണം, അങ്ങേയറ്റത്തെ നന്മ ചെയ്യുന്നവനാണെന്ന് വിശ്വസിക്കണം, എങ്കിലേ അത് ആരാധനയാവുകയുള്ളൂ എന്നാണ് ഈ മുസ്ലിയാർ ഇവിടെ പ്രസംഗിച്ചത്. എന്നാൽ ഈ വാദം ഇദ്ദേഹത്തിനുണ്ടോ? ഇല്ല. ഇത് മുജാഹിദികൾക്കെതിരെ പ്രസംഗിക്കുമ്പോഴുള്ള വാദം മാത്രമാണ്. തന്റെ കൂട്ടത്തിൽ തന്നെ പെട്ട ആളുകളെ എതിർക്കുമ്പോ ഈ വാദത്തിൽ നിന്ന് അദ്ദേഹം പിന്മാറുന്നത് കാണാം. ഈ പ്രസംഗിച്ച മുസ്ലിയാർ എഴുതിയ പുസ്തകമാണ് എന്റെ കയ്യിലുള്ളത്, പലിശക്കെതിരെ. ഒരു മുസ്ലിയാര് പലിശ ഹലാലാണ് എന്ന് പറഞ്ഞുകൊണ്ട് പുസ്തകം എഴുതിയപ്പോ ആ പുസ്തകത്തിന് മറുപടിയായി എഴുതിയ ഈ പുസ്തകത്തിന്റെ 20-ാമത്തെ പേജിൽ 19, 20, 21 പേജുകളിൽ ഒരു പരാമർശം കാണാം, റബ്ബുകളാക്കുകയോ. എന്താ എഴുതിയത് ഞാൻ വായിക്കാം. പുരോഹിതന്മാരെ പൂർവ്വ സമുദായങ്ങൾ റബ്ബുകളാക്കി എന്നർത്ഥം വരുന്ന സൂറത്തു തൗബയിലെ 31-ാം സൂക്തം പാരായണം ചെയ്തപ്പോൾ അദി ഇബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹു ഇങ്ങനെ ചോദിച്ചു, ഞങ്ങൾ പുരോഹിതന്മാരെ ആരാധിച്ചിട്ടില്ലല്ലോ. നിങ്ങളവരെ റബ്ബുകളാക്കി എന്ന ആയത്ത് ഖുർആനിൽ നിന്ന് ഓതിക്കേൾപ്പിക്കുമ്പോ അദി ഇബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്. എന്താ ചോദിക്കുന്നത്? ഞങ്ങൾ പുരോഹിതന്മാരെ ആരാധിച്ചിട്ടില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി നൽകി, അല്ലാഹു അനുവദിച്ചതിനെ അവർ നിങ്ങൾക്ക് ഹറാമാക്കുകയും അവൻ ഹറാമാക്കിയതിനെ അവർ ഹലാലാക്കുകയും ചെയ്തപ്പോൾ നിങ്ങൾ അത് സ്വീകരിച്ചിട്ടില്ലേ? അദി പറഞ്ഞു, അതെ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചു, അത് പുരോഹിതന്മാർക്കുള്ള ആരാധനയാണ്. എന്താ പുരോഹിതന്മാർക്കുള്ള ആരാധന? അങ്ങേയറ്റത്തെ ഗുണം ചെയ്യുന്നവരാണ് ഇവരെന്ന് അവർ വിശ്വസിച്ചോ? ഈ പുരോഹിതന്മാരാണ്, ഈ പണ്ഡിതന്മാരാണ് അങ്ങേയറ്റത്തെ നന്മയുടെ ഉടമസ്ഥർ എന്നവർ വിശ്വസിച്ചോ? മുസ്ലിയാർ പറഞ്ഞതുപോലെ
അവരാണ് അങ്ങേയറ്റത്തെ ഗുണം ചെയ്യുന്നവർ എന്ന് വിശ്വസിച്ചോ? വിശ്വസിച്ചില്ല. പിന്നെയോ എന്താ ചെയ്തത്? അള്ളാഹു ഹറാമാക്കിയത് ഇവരെ ഹലാലാക്കുമ്പോ ജനങ്ങളത് സ്വീകരിച്ചു. അള്ളാഹു ഹലാലാക്കിയത് ഇവരെ ഹറാമാക്കുമ്പോ അത് സ്വീകരിച്ചു. അതിനെപ്പറ്റിയാ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, അത് പുരോഹിതന്മാർക്കുള്ള ആരാധനയാണ്. റാസി 816:30. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഇംസിലാർ എഴുതുകയാണ്, മതനിയമങ്ങൾ ഇഷ്ടാനുസരണം ഭേദഗതി ചെയ്യാൻ അല്ലാഹു അല്ലാത്തവർക്ക് അവകാശമുണ്ടെന്ന വിശ്വാസം ശിർക്കും കുഫറുമാണ്. അവിടെ അങ്ങേയറ്റത്തെ ഗുണം എന്നുള്ള വിശ്വാസം ഉണ്ടോ? ഈ പ്രസംഗിച്ചതുപോലെ അങ്ങേയറ്റത്തെ ഗുണം ചെയ്യുക, അങ്ങേയറ്റത്തെ നന്മ ചെയ്യുക എന്ന വിശ്വാസമുണ്ടോ? ഇല്ല. എന്താ ഉള്ളത്? മതനിയമങ്ങൾ ഇഷ്ടാനുസരണം ഭേദഗതി ചെയ്യാൻ അല്ലാഹു അല്ലാത്തവർക്ക് അവകാശമുണ്ടെന്ന വിശ്വാസം ശിർക്കും കുഫറുമാണ്. റബ്ബുകളാക്കി എന്ന് പറയാൻ കാരണം ഇതാണ്. അപ്പൊ റബ്ബുകളാക്കി എന്ന് പറയാനുള്ള കാരണം എന്താ? ഇവരാണ്, ഈ പണ്ഡിതന്മാരാണ് ഈ ലോകത്തുള്ള എല്ലാറ്റിനെയും സൃഷ്ടിച്ചത്, എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നത്, എല്ലാ കഴിവുകളുടെയും സ്വതന്ത്രന്മാരായ ഉടമസ്ഥന്മാരാണ് ഈ പണ്ഡിതന്മാര്. അവരാണ് എല്ലാ ഗുണങ്ങളുടെയും ഉടമസ്ഥന്മാർ. അവരാണ് അങ്ങേയറ്റത്തെ ഗുണം ചെയ്യുന്നവർ, അവരാണ് അങ്ങേയറ്റത്തെ നന്മ ചെയ്യുന്നവർ എന്നൊന്നും ഇവർ വിശ്വസിച്ചിട്ടില്ല. പിന്നെ അവരെ അള്ളാഹു ഹലാലാക്കിയത് ഹറാമാണെന്ന് ഇവർ പറഞ്ഞാൽ അത് സ്വീകരിക്കും. അള്ളാഹു ഹറാമാക്കിയത് ഹലാലാണ് എന്ന് ഈ പണ്ഡിതന്മാർ പറഞ്ഞാൽ അവരത് സ്വീകരിക്കും. അത് ആരാധനയാണ് എന്ന് ഈ മുസ്ലിയാര് തന്നെ എഴുതി വെച്ചതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോ ആരാധനയുടെ അർത്ഥത്തിൽ തിരിമറി നടത്തി ആരാധന, ഈ ആളുകൾ അള്ളാഹു അല്ലാത്തവർ കർപ്പിച്ചു കൊണ്ടിരിക്കുന്ന ആരാധന, പ്രാർത്ഥന, നേർച്ച, അതേപോലെയുള്ള ആരാധനകൾ, അതൊക്കെ ചെയ്താൽ ശിർക്കാവുകയില്ല. ശിർക്കാവണമെങ്കിൽ എന്തു വേണം? മുഹീദ്ദീൻ ശൈഖാണ് അങ്ങേയറ്റത്തെ ഗുണം ചെയ്യുന്നത് എന്ന് വിശ്വസിക്കണം. റിഫായി ശൈഖാണ് അങ്ങേയറ്റത്തെ ഗുണം ചെയ്യുന്നത് എന്ന് വിശ്വസിക്കണം. മമ്പറത്ത് തങ്ങളാണ് അങ്ങേയറ്റത്തെ ഗുണം ചെയ്യുന്നത് എന്ന് വിശ്വസിക്കണം എന്ന പുതിയ വാദവുമായി രംഗത്ത് വരികയാണിവർ. നബിസല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആദർശത്തിലേക്ക് ക്ഷണിച്ച ആ മക്കയിലെ സമൂഹം എന്താ വിശ്വസിച്ചത്? അങ്ങേയറ്റത്തെ ഗുണവും അങ്ങേയറ്റത്തെ ദോഷവും ചെയ്യുന്നത് ഇവരാണെന്നാണോ? അല്ല, മറിച്ചവരവരുടെ തൽബിയത്തിലൂടെ പ്രഖ്യാപിച്ചത് നബിസല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കുകയുണ്ടായല്ലോ, അള്ളാഹുവിന്റെ റസൂല് കേൾക്കുകയാണ് അവര് പറയുന്നത്. കേൾക്കുകയാണ് എന്ന് കേട്ടപ്പോ അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ് കദിൻ കദിൻ, അവരവിടെ നിർത്തിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, അവിടെ മതിയാക്കിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ആ പറഞ്ഞതാണല്ലോ സത്യത്തോട് യോജിക്കുന്നത്. പക്ഷേ അവരെവിടെ നിർത്തുന്നില്ല, തുടർന്ന് പറയുകയാണ് ഇല്ലാ ശരീകൻ ഹുവലക തംലിക്കുഹു വമാ മലക, നിനക്കൊരു പങ്കാളിയുണ്ട്. എന്താണ് ആ പങ്കാളിയുടെ പ്രത്യേകത? അങ്ങേയറ്റത്തെ ഗുണം ആ പങ്കാളിയുടെ കയ്യിലാണെന്നല്ല, അങ്ങേയറ്റത്തെ ദോഷം ആ പങ്കാളിയുടെ കയ്യിലാണെന്നല്ല, എല്ലാ കഴിവുകളുടെയും ഉടമസ്ഥൻ ആ പങ്കാളിയാണെന്നല്ല, മറിച്ച് ആ പങ്കാളിക്ക് എന്തൊക്കെ കഴിവുകളുണ്ടോ ആ കഴിവുകളും നിനക്കുള്ളതാണ് എന്നാണ് അവര് പറയുന്നത്. ആ പങ്കാളിക്ക് എന്തൊക്കെ കഴിവുകളുണ്ടോ ആ കഴിവുകളും നിനക്കുള്ളതാണ് എന്നവർ പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ എതിർത്തു, അല്ലാതെ അത് ശരിയാണ് എന്ന് പറഞ്ഞില്ല, അത് വസ്തുതയാണെന്ന് പറഞ്ഞില്ല. നേരെ മറിച്ച് ആദ്യ ഭാഗം വസ്തുതയാണെന്ന് പറഞ്ഞു. ആരാധനയുടെ കാര്യത്തിൽ ഈ സമുദായത്തിൽ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന വഞ്ചന, എന്തിനാണ് മുജാഹിദുകൾ ശിർക്കിനെതിരെ ഈ സമൂഹത്തെ ബോധവൽക്കരിക്കുന്നത്? എങ്ങനെയാണ് ഈ സമൂഹത്തിലേക്ക് ശിർക്ക് കടന്നു വരുന്നത്? ശിർക്ക് കടന്നു വരാൻ വേണ്ടി വഴിയൊരുക്കുന്നതാര് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. ഇനി നോക്കൂ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് മാത്രം പ്രാർത്ഥിക്കാനാണ് വിശ്വാസികളോട് കൽപ്പിക്കുന്നത്. അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കാനാണ് കൽപ്പിക്കുന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആല സൂറത്തു മുഅ്മിനിലൂടെ പഠിപ്പിക്കുകയാണ്, ഹുവൽ ഹയ്യു ലാ ഇലാഹ ഇല്ലാ ഹുവ ഫദഉഹു മുഖ്ലിസീന ലഹുദ്ദീൻ. ഹുവൽ ഹയ്യു, അവനാണ് എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ. ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനല്ലാതെ ആരാധനക്കർഹനായി വേറെ ആരുമില്ല.
അതിനാൽ അവന് മാത്രം കീഴൊതുങ്ങിക്കൊണ്ട് വണക്കം അവനെ മാത്രമാക്കിക്കൊണ്ട് നിങ്ങൾ അവനോട് മാത്രം പ്രാർത്ഥിക്കണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകനാഥനായ അല്ലാഹുവിനാണ് സർവസ്തുതിയും. ഞാൻ എന്റെ വകയിൽ അർത്ഥം പറയുന്നില്ല. കോഴിക്കോട് കാളിയായിരുന്ന ശിഹാബുദ്ദീൻ ഇമ്പിച്ചിക്കോയ തങ്ങൾ തന്റെ പരിഭാഷയിൽ എഴുതിയ അർത്ഥം എന്താണ്? അവൻ ജീവിച്ചിരിക്കുന്നവനാണ്, അവനല്ലാതെ ഒരു ആരാധ്യനുമില്ല. അതിനാൽ വണക്കം അവന് മാത്രമാക്കിക്കൊണ്ട് നിങ്ങൾ അവനോട് പ്രാർത്ഥിക്കുവീൻ. വണക്കം അവന് മാത്രമാക്കിക്കൊണ്ട് നിങ്ങൾ അവനോട് പ്രാർത്ഥിക്കുവീൻ, അവനോടും മറ്റുള്ളവരോടും പ്രാർത്ഥിക്കുവീൻ എന്ന് അല്ലാഹു പറഞ്ഞിട്ടില്ല. എല്ലാ പ്രാർത്ഥനയും അല്ലാഹുവിനോട് നടത്താനാണ് അല്ലാഹു കൽപ്പിച്ചത്. എന്നാൽ മുസ്ലിം സമൂഹം അകപ്പെട്ടു പോകുന്ന ഏറ്റവും വലിയ ശിർക്ക് എന്താണ്? ശ്രട്ടാവ് രണ്ടുണ്ട് എന്നവർ വിശ്വസിക്കുന്നില്ല, നിയന്താവ് രണ്ടുണ്ട് എന്നവർ വിശ്വസിക്കുന്നില്ല, നന്മയുടെ റബ്ബൊന്നാണ് തിന്മയുടെ റബ്ബൊന്നാണ് എന്നവർ വിശ്വസിക്കുന്നില്ല. മറിച്ച് ഇതിൻ്റെയൊക്കെ റബ്ബ് ഒന്നാണ്. എന്നാലോ അള്ളാഹുവിന് അർപ്പിക്കേണ്ട ആരാധന അള്ളാഹുവല്ലാത്തവർക്ക് അർപ്പിക്കുന്നു. ആ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പ്രാർത്ഥന. അതുകൊണ്ടാണ് മുജാഹിദികൾ ഈ സമൂഹത്തോട് പറഞ്ഞത്, പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം. അള്ളാഹുവിന് അർപ്പിക്കേണ്ട ആരാധനയാണ്. ആ ആരാധന അള്ളാഹു അല്ലാത്തവർക്ക് അർപ്പിച്ചാലോ അത് അള്ളാഹുവിൽ പങ്കുചേർക്കലായി. ഈ സമൂഹം അത് ചെയ്യുമ്പോ അതിനെ മുജാഹിദികൾ എതിർത്തു. അപ്പൊ ചെയ്യുന്ന പ്രവർത്തനത്തിന് ഖുർആനിൽ നിന്ന് തെളിവ് ധരിക്കാൻ ഇല്ലാതെ വന്നപ്പോ മുസ്ലിംമാർ ചെയ്തത് എന്താണെന്നറിയോ? പ്രാർത്ഥനയെ തന്നെ രണ്ടാക്കി. പ്രാർത്ഥന രണ്ടാക്കണമെന്നാണ് മുസ്ലിംമാർ ആവശ്യപ്പെടുന്നത്. അള്ളാഹു രണ്ടാക്കാത്ത പ്രാർത്ഥന, അള്ളാഹുവിന്റെ റസൂല് രണ്ടാക്കാത്ത പ്രാർത്ഥന, ലോകത്ത് കഴിഞ്ഞു പോയ നബിമാരാരും രണ്ടാക്കാത്ത പ്രാർത്ഥന രണ്ടാക്കണമെന്നാണ് ഒരു മുസ്ലിം ആവശ്യപ്പെടുന്നത്. നിങ്ങളത് ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ നോക്കൂ, അതേ മുദ്രാവാക്യത്തിന്റെ മറ്റൊരു വകഭേദം, പ്രാർത്ഥന അല്ലാഹുവോട് മാത്രം. കുഴപ്പമൊന്നുമില്ല, ഞാൻ യോജിക്കുന്നു, സുജൂദ് അല്ലാഹുവിനോട് മാത്രം എന്ന മുദ്രാവാക്യത്തോട് യോജിക്കുന്നത് പോലെ പ്രാർത്ഥന അല്ലാഹുവോട് മാത്രം എന്ന മുദ്രാവാക്യത്തോടും യോജിക്കുന്നു. പക്ഷേ നേരത്തെ പറഞ്ഞ വിശദീകരണമുണ്ട്, നേരത്തെ പറഞ്ഞ വിശദീകരണമുണ്ട്. സുജൂദ് രണ്ടാക്കിയേ പഠിച്ചവൻ, ആദമിന്റെ മുമ്പിൽ ചെയ്യാൻ പറ്റിയ സുജൂദും ആദമിന്റെ മുമ്പിൽ ചെയ്യാൻ പറ്റാത്ത സുജൂദും, അള്ളാഹുവിന്റെ മുമ്പിൽ മാത്രം ചെയ്യേണ്ട സുജൂദും ആദമിന്റെ മുമ്പിൽ കൂടി ചെയ്യാൻ പറ്റുന്ന സുജൂദും, ഇങ്ങനെ സുജൂദ് രണ്ടാക്കിയില്ലേ? എന്നാ ഇതേപോലെ തന്നെ പ്രാർത്ഥനയും രണ്ടാക്കേണ്ടതുണ്ട്. എന്നാ ഇതേപോലെ തന്നെ പ്രാർത്ഥനയും രണ്ടാക്കേണ്ടതുണ്ട്. എന്നാ ഇതേപോലെ തന്നെ പ്രാർത്ഥനയും രണ്ടാക്കേണ്ടതുണ്ട്. ആദം നബി അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യാൻ വേണ്ടി മലക്കുകളോട് പറഞ്ഞു. അപ്പൊ സുജൂദ് രണ്ടുണ്ട്, ഒന്ന് അള്ളാഹുക്ക് മാത്രം ചെയ്യേണ്ട സുജൂദും മറ്റൊന്ന് മലക്ക് അള്ളാഹുവിന് മാത്രം ചെയ്യേണ്ട സുജൂദും. അങ്ങനെ സുജൂദ് രണ്ടുണ്ട്, അതുപോലെ പ്രാർത്ഥനയും രണ്ടാക്കേണ്ടതുണ്ട് എന്നാണ് സക്കാഫിയുടെ വാദം. ശരി, പ്രാർത്ഥന മാത്രം രണ്ടാക്കേണ്ടതുണ്ട് എന്ന് പറയാൻ പറ്റുമോ? നാളെ വേറൊരു സക്കാഫി വന്ന് പറയാണ് എന്താണ്, അള്ളാഹു സുജൂദ് രണ്ടാക്കിയില്ലേ, സുലൈമാൻ സക്കാഫി പ്രാർത്ഥന രണ്ടാക്കിയില്ലേ, അതുപോലെ നിസ്കാരവും രണ്ടാക്കേണ്ടതുണ്ട്. അള്ളാഹുക്ക് മാത്രം ചെയ്യേണ്ട നിസ്കാരം, അള്ളാഹു അല്ലാത്തവർക്ക് ചെയ്യേണ്ട നിസ്കാരം. പിറ്റേന്ന് വേറൊരു സക്കാഫി വന്നിട്ട് പറയാ, അള്ളാഹ് സുജൂദ് രണ്ടാക്കിയില്ലേ, സുലൈമാൻ സക്കാഫി പ്രാർത്ഥന രണ്ടാക്കിയില്ലേ, മറ്റേ അലവി സക്കാഫി നിസ്കാരം രണ്ടാക്കിയില്ലേ, അതുപോലെ നോമ്പും രണ്ടാക്കണം. അള്ളാഹുവിന് മാത്രം ചെയ്യാൻ പറ്റുന്ന നോമ്പും അള്ളാഹു അല്ലാത്തവർക്ക് ചെയ്യാൻ പറ്റുന്ന നോമ്പും. എന്താ സഹോദരന്മാരെ ദീനിന് അടിസ്ഥാനം? ഇങ്ങനെ ഓരോരുത്തരും അവരവർക്ക് തോന്നിയതുപോലെ രണ്ടാക്കാനും മൂന്നാക്കാനും തുടങ്ങിയാൽ ദീനിനെന്താ നിലനിൽപ്പ്? എന്താ പ്രാർത്ഥന രണ്ടാക്കാനുള്ള തെളിവ്? അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചോ പ്രാർത്ഥന രണ്ടുണ്ട് എന്ന്? അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചോ പ്രാർത്ഥന രണ്ടുണ്ട് എന്ന്? ഇല്ല, അള്ളാഹു പറഞ്ഞതെന്താ ഞാൻ നേരത്തെ നിങ്ങളെ കേൾപ്പിച്ചില്ലേ? ഹുവൽ ഹയ്യു ലാ ഇലാഹ ഇല്ലാഹു, അവനാണ് ഹയ്യ്, എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ അവനാണ്. ആ അല്ലാഹു അല്ലാതെ മറ്റൊരു ഹയ്യില്ല, എന്നെന്നും ജീവിച്ചിരിക്കുന്ന വേറെ ഒരു ശക്തി ലോകത്തില്ല. മറ്റുള്ള ശക്തികളൊക്കെ ഒരിക്കൽ തുടങ്ങി ഒരിക്കൽ അവസാനിക്കുന്നതാണ്, എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ അല്ലാഹു മാത്രമാണ്. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലാഹുവാ, ആരാധനക്കർഹനായി അവനല്ലാതെ മറ്റാരുമില്ല. എന്താ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന് പറയാൻ കാരണം? അവനാണ് ഹയ്യ്, അവൻ മാത്രമാണ് ഹയ്യ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഫദ്ഉഹു, അവനോട് നിങ്ങൾ ദുആ ചെയ്യണം, അവനോട് നിങ്ങൾ പ്രാർത്ഥിക്കണം. വേറെവിടെയെങ്കിലും നിങ്ങൾ എന്നോടും പ്രാർത്ഥിച്ചോ മറ്റുള്ളവരോടും പ്രാർത്ഥിച്ചോ എന്ന് പറഞ്ഞോ,
പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയില്ല. അപ്പൊ പ്രാർത്ഥന എന്ന പദത്തോട്, പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്ന മുജാഹിദികൾ മുഴക്കുന്ന മുദ്രാവാക്യത്തോട്, അത് ജനങ്ങളുടെ മനസ്സിലേക്ക് കടന്നു ചെല്ലുന്നതിനോട് ഈ മുസ്ലിംമാർക്ക് ഇത്ര ദേഷ്യം. അതുകൊണ്ട് അള്ളാഹിന്റെ പേരിലും അള്ളാഹിന്റെ റസൂലിന്റെ പേരിലും ഇബിലീസിന്റെ പേരിലും ഒക്കെ നുണ പറയാനും ന്യായങ്ങൾ ഉണ്ടാക്കാനും ഇവർക്കൊരു മടിയുമില്ല. വേറെ ഒരു മുസ്ലിയാർക്ക് പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്ന ആ പ്രമേയത്തോടുള്ള അരിശം അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ തന്നെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. 7 പതിറ്റാണ്ട് കാലമായി ശബ്ദം മുഴക്കി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളവും ഇപ്പോൾ കർണാടക സ്റ്റേറ്റിലുമൊക്കെ ഒന്നിച്ചു ഓടി പടയോട്ടം തന്നെ നടത്തി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അനുചിതമായ വാക്കല്ലേ? ഇതിന് ഉദാഹരണം എങ്ങനെ പറയാം? നിങ്ങൾ നിരൂപിച്ചാൽ ധാരാളം ഉദാഹരണം കിട്ടും. എനിക്ക് തോന്നുന്നത് മെൻസസ്, പെണ്ണുങ്ങൾക്ക് മാസാന്തം പുറപ്പെടുന്നവർ രക്തം പുറപ്പെടുന്നതിനെ നമ്മൾ സാധാരണ മെൻസസ് എന്നറിയുള്ളൂ, ഉറുദു രക്തം എന്ന് മലയാളത്തിൽ പറയാറ്. ഇത് സ്ത്രീകൾക്ക് പുറപ്പെട്ടാലേ ഉറുദു രക്തം എന്ന് പറയൂ. പുരുഷന്മാർക്ക് എങ്ങാനും വല്ല രക്തസ്രാവം ഉണ്ടായാലേ അതിന് പേര് മാറും, അതിനാരും ഹൈല് എന്ന് അറബ് പറയൂല, ഉറുദു രക്തം എന്ന് മലയാളത്തിൽ പറയില്ല, മെൻസസ് എന്ന് നമ്മൾ ഇംഗ്ലീഷ് വേർഡായി സാധാരണ ഉപയോഗിച്ച് വരുന്നതും പറയില്ല. ഈ ഉറുദു രക്തം എന്ന സ്ത്രീകൾക്ക് മാത്രം ഉണ്ടാകുന്ന രക്തസ്രാവത്തെ ഉറുദു രക്തം സ്ത്രീകൾക്ക് മാത്രം എന്നൊരു കൂട്ടം മുദ്രാവാക്യം മുഴക്കിയിട്ട് കേരളം ഒട്ടാകെ നടന്നാൽ അതെന്തുമാത്രം അനുചിതമാണോ അതുപോലെ അനുചിതമല്ലേ പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്ന ശബ്ദവും? പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്ന് മുജാഹിദികൾ മുദ്രാവാക്യം മുഴക്കുന്നത് എന്തുപോലെയാണ്? ഹൈല് സ്ത്രീകൾക്ക് മാത്രം എന്ന മുദ്രാവാക്യം പോലെയാണ് എന്നാണ്. മുസ്ലിയാരുടെ ഭാഷ കടമെടുത്ത് പറഞ്ഞാൽ നേരത്തെയുള്ള മുസ്ലിയാരെന്താ പറഞ്ഞത്? ഹൈല് രണ്ടാക്കണം, സ്ത്രീകൾക്ക് മാത്രമുള്ള ഹൈലും അതുപോലെ സ്ത്രീകളല്ലാത്തവർക്കുള്ള ഹൈലും. അങ്ങനെ ഒരു കുറെ മുസ്ലിംമാർ പ്രസംഗിക്കാൻ തുടങ്ങിയാൽ മുജാഹിദികൾ പറയും അങ്ങനെ രണ്ട് ഹൈലില്ല, പറയേണ്ടി വരൂലേ? നിങ്ങൾ ആലോചിച്ചു നോക്കൂ, എത്ര വൃത്തികെട്ട ഉദാഹരണത്തിലൂടെയാണ് അദ്ദേഹം ഇത് സമർത്ഥിക്കുന്നത്. ഇനി ആ പറഞ്ഞ ഉദാഹരണത്തിന്റെ പൊള്ളത്തരൊന്ന് എടുത്തു നോക്കൂ. ആ പറഞ്ഞത് അദ്ദേഹം പറയുന്നത് എന്താ? ഹൈല് സ്ത്രീകൾക്ക് മാത്രം സത്യമാണത്, അതേപോലെ സത്യമാണ് മുജാഹിദികൾ പറയുന്നത് എന്നല്ലേ? പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്ന് പറയുന്നത്, ഹൈല് സ്ത്രീകൾക്ക് മാത്രം എന്ന് പറയുന്നത് എത്രമാത്രം സത്യമാണോ എത്രമാത്രം യാഥാർത്ഥ്യമാണോ അതേപോലെ യാഥാർത്ഥ്യമാണ് എന്നല്ലേ? പക്ഷേ ആ യാഥാർത്ഥ്യത്തിൽ നിന്ന് ജനങ്ങളെ തെറ്റിക്കാൻ കുറെ മുസ്ലിംമാർ ശ്രമിക്കുമ്പോ മുജാഹിദികൾക്ക് പറയേണ്ടി വരുന്നു. ഈ മുസ്ലിയാർ തന്നെ പറയുന്നു, എന്താ പറയുന്നത്? ഹൈല് സ്ത്രീകൾക്ക് മാത്രം ഒരു രേഖയിലും ഇല്ല എന്നല്ല, പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം ഒരു കിതാബിലും ഇല്ല എന്ന് പറഞ്ഞാൽ മുസ്ലിയാർ പറഞ്ഞ ഉദാഹരണം വെക്കുമ്പോൾ എങ്ങനെയാണ്? ഹൈല് സ്ത്രീകൾക്ക് മാത്രം ഒരു കിതാബിലും ഇല്ല എന്നല്ലേ എന്നാ പറയുന്നത്? നിങ്ങൾ കേട്ടു നോക്കൂ. അർത്ഥശൂന്യമായ വാചകങ്ങളൊന്നും അമ്പിയാക്കന്മാർ പഠിപ്പിക്കൂല. ഇതുകൊണ്ട് ഒരൊറ്റ നബിയും ആ ശബ്ദം പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെ ഒരു വാക്യം ഒരു വേദത്തിലും ഇല്ലതാനും. പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്ന് പറയുന്ന ഒരു വാക്യം ഒരു വേദത്തിലും പഠിപ്പിച്ചിട്ടില്ല. പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്ന വാക്യം ഒരു വേദത്തിലും പഠിപ്പിച്ചിട്ടില്ല എന്നാണ്. ഏത് വേദമാണ് അഹോ മൂപ്പര് വായിച്ചത്? ഏത് വേദമാണ് വായിച്ചത്? മുസ്ലിങ്ങൾ അംഗീകരിക്കുന്ന വേദഗ്രന്ഥം, ദൈവിക ഗ്രന്ഥം വിശുദ്ധ ഖുർആൻ ഒരു വട്ടമെങ്കിലും വായിച്ചു നോക്കിയാൽ, അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ കഴിയുന്ന രൂപത്തിലൊന്ന് വായിച്ചു നോക്കിയാൽ, പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും പണ്ഡിതൻ ഇങ്ങനെ പറയാൻ കഴിയുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രഖ്യാപിക്കാൻ വേണ്ടി പടച്ച തമ്പുരാൻ പറഞ്ഞു, ഖുൽ, നബിയെ പറയുക, ഇന്നമാ അദഊ റബ്ബി, ഞാൻ എന്റെ രക്ഷിതാവിനോട് മാത്രമാണ് പ്രാർത്ഥിക്കുന്നത്. ഇന്നമാ അദഊ റബ്ബി, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമാണ് പ്രാർത്ഥിക്കുന്നത്. വലാ ഉശ്രിക്കു ബിഹി അഹദാ, ഞാൻ അവനിൽ ആരെയും പങ്കുചേർക്കുകയില്ല, അള്ളാഹുവിനോട് മാത്രമാണ് പ്രാർത്ഥിക്കുന്നത് എന്നാണ്. വീണ്ടും ഖുർആൻ പറഞ്ഞു, വഖാല റബ്ബുക്കും, നിങ്ങളുടെ രക്ഷിതാവ് പറഞ്ഞിരിക്കുന്നു, ഉദുഊനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, എന്നെ ആരാധിക്കുന്നതിൽ നിന്ന് ആരെങ്കിലും അഹങ്കാരികളായാൽ. ഈ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തെളിവായി സ്വീകരിച്ചു. എന്തിന്? അദ്ദുആഉ ഹുവൽ ഇബാദ എന്ന് അല്ലാഹുവിന്റെ റസൂല് സഹാബത്തിനെ പഠിപ്പിക്കുകയാണ്. പ്രാർത്ഥന ആരാധനയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ പഠിപ്പിക്കുമ്പോ അതിന് തെളിവായി ഓതിക്കൊടുക്കുന്നത് ഈ ആയത്താണ്.
അഥവാ പ്രാർത്ഥന ആരാധനയാണ് എന്ന് ഈ ആയത്തിൽ നിന്ന് അള്ളാഹുവിന്റെ റസൂല് മനസ്സിലാക്കുകയാണ്. അഥവാ ആരാധന അള്ളാഹുവിന് മാത്രമാണല്ലോ, അതേപോലെ പ്രാർത്ഥന അള്ളാഹുവിന് മാത്രമായിരിക്കണം. വേദഗ്രന്ഥത്തിലെ വാക്യമാണ്. ഞാൻ നേരത്തെ ഓതിക്കേൾപ്പിച്ച മറ്റൊരു വാക്യം, ഹുവൽ ഹയ്യ് ലാ ഇലാഹ ഇല്ലാഹു, അവനാണെന്നും ജീവിച്ചിരിക്കുന്നവൻ, ആരാധനക്കർഹനായി അവനല്ലാതെ മറ്റാരുമില്ല. ഫദ്ഊഹു മുഖ്ലിസീന ലഹുദ്ദീൻ, അതുകൊണ്ട് പൂർണ്ണമായും അവന് മാത്രം കീഴൊതുങ്ങി അവനോട് നിങ്ങൾ ദുആ ചെയ്യുക, വേറെ ആരോടും ദുആ ചെയ്യാൻ പാടില്ല എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. ഫലാ തദ്ഊ മഅ അല്ലാഹി അഹദ, അല്ലാഹുവിന്റെ കൂടെ വേറെ ആരോടും നിങ്ങൾ പ്രാർത്ഥന നടത്താൻ പാടില്ല എന്ന് കൃത്യമായി വിശുദ്ധ ഖുർആൻ ഇങ്ങനെ പല സ്ഥലത്ത് പല രൂപത്തിൽ പഠിപ്പിക്കുമ്പോഴും മുസ്ലിംമാർ പറയുന്നത് എന്താ, അങ്ങനെ ഒരു വേദത്തിലും പറഞ്ഞിട്ടില്ല, ഒരു നബിയും പറഞ്ഞിട്ടില്ല. എന്നാൽ ലോകത്ത് കഴിഞ്ഞുപോയ ഏതെങ്കിലും നബിമാർ അല്ലാഹുവല്ലാത്തവരോട് തേടിയിട്ടുണ്ടോ? ആ നബിമാരിൽ വളരെ കുറച്ച് പേരുടെ ചരിത്രം ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആദൻ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രമുണ്ട്, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രമുണ്ട്, അയ്യൂബ് നബിയുടെ, ഇദ്രീസ് നബിയുടെ, സ്വാലിഹ് നബിയുടെ, ഹൂദ് നബിയുടെ, ഇബ്രാഹിം നബിയുടെ, ലൂത്ത് നബിയുടെ, മൂസാ നബിയുടെ, ഈസാ നബിയുടെ അലൈഹിമിസ്സലാം, ഇങ്ങനെ ചില നബിമാരുടെ ചരിത്രം ഖുർആനിൽ ഉണ്ടല്ലോ. ആ നബിമാരിൽ പലരും നടത്തിയ പ്രാർത്ഥനകളും ഖുർആനിലുണ്ട്. ആ പ്രാർത്ഥനകൾ അഖിലം അള്ളാഹുവിനോടല്ലേ? പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്ന പ്രമേയം, പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്ന സന്ദേശം, മുസ്ലിങ്ങൾ മുജാഹിദികൾ പറയുന്നത് പോലെ അത് ഒരു പുതിയ വാദമായിരുന്നു, ഒരു വേദഗ്രന്ഥത്തിനും ഇല്ലാത്തതാണ്, ഒരു നബിയും പറയാത്തതാണെങ്കിൽ ലോകത്ത് കഴിഞ്ഞുപോയ വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞ ഈ നബിമാരിൽ ആരെങ്കിലും അല്ലാഹു അല്ലാത്തവരോട് ഒരു ദുആ നടത്തിയത് കാണാൻ കഴിയുമായിരുന്നില്ലേ? അത് കാണാൻ കഴിയില്ല. കാണാൻ കഴിയില്ല എന്ന് മുജാഹിദികൾ മാത്രമാണോ പറയുന്നത്? അല്ല, സുന്നി മുസ്ലിംമാരും അത് അംഗീകരിക്കേണ്ടി വന്നു. എപ്പോഴാണെന്നറിയോ? പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് വെച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു വാദപ്രതിവാദം നടന്നു. വാദപ്രതിവാദത്തിൽ എ പി വിഭാഗം സുന്നികളുടെ പ്രതിനിധികളായി സുലൈമാ മാളിയേക്കലും അലവി സക്കാഫിയും കാന്തപുരം എ പി മുഹമ്മദ് മുസ്ലിയാരും ആ പങ്കെടുത്തത്. വിഷയം അവതരിപ്പിച്ചത് സുലൈമാ സക്കാഫിയാണ്. സുലൈമാ സക്കാഫിക്കറിയാം, നമ്മൾ നമ്മളുടെ വിഷയാവതരണത്തിൽ അള്ളാഹുവിന്റെ നബിമാരി അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിച്ചിട്ടുള്ളൂ എന്ന് പറയും എന്ന്. നമ്മൾ സാധാരണ പറയുന്ന കാര്യമാണ്, എല്ലാ നബിമാരും അള്ളാഹുവിനോടാണ് തേടിയത്. അപ്പോ അത് നമ്മൾ പറഞ്ഞാൽ അതിൽ നമുക്ക് തർക്കമൊന്നുമില്ല എന്ന് ആളുകളെ ബോധ്യപ്പെടുത്താൻ അത് മുജാഹിദികൾ നമ്മളൊക്കെ അംഗീകരിക്കുന്നതാണ് എന്ന് ജനങ്ങൾ കേൾക്കുമ്പോൾ ഒന്ന് തെറ്റിദ്ധരിച്ചോട്ടെ എന്ന് വിചാരിച്ച് മൂപ്പരുടെ വിഷയാവതരണത്തിൽ തന്നെ മൂപ്പരതൊന്ന് പരാമർശിച്ചു. എല്ലാ നബിമാരും അള്ളാഹിനോട് തന്നെയാണ് പ്രാർത്ഥിച്ചത് എന്ന് ഒരു ചെറിയ ദുർവ്യാഖ്യാനം നടത്തി അദ്ദേഹം വിശദീകരിച്ചു. അദ്ദേഹം വിശദീകരിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ദുർവ്യാഖ്യാനം മനസ്സിലാകും. നിങ്ങൾ അതൊന്ന് കേട്ടു. പ്രവാചകന്മാർ പ്രാർത്ഥിച്ചത് അള്ളാഹുവിനോടാണ്, റസൂലുള്ള പ്രാർത്ഥിച്ചത് അള്ളാഹുവിനോടാണ്, നൂഹ് നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചത് അള്ളാഹുവിനോടാണ്, കക്കൂസിൽ പോകുമ്പോൾ ആർക്കേണ്ടത് അള്ളാഹുവിനോടാണ്, അതുപോലെ കക്കൂസിൽ നിന്ന് വരുമ്പോൾ ആർക്കേണ്ടത് അള്ളാഹുവിനോടാണ്, ഇങ്ങനെ തുടങ്ങി ധാരാളം പ്രാർത്ഥനകൾ ഖുർആൻ ഉദ്ധരിച്ചതും ഉദ്ധരിക്കാത്തതും ഹദീസുകളിൽ വന്നതും അതുപോലെ തന്നെ പരാമർശിക്കുന്നതുമായ ധാരാളം പ്രാർത്ഥനകളുണ്ട്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ഈ പ്രാർത്ഥനകളൊക്കെ അവർ അള്ളാഹുവിനോടാണ് നിർവഹിച്ചത്. എന്തുകൊണ്ട്? ആ പ്രാർത്ഥനകളൊക്കെ ഇബാദത്തിന്റെ പരിധിയിൽ വരുന്ന പ്രാർത്ഥനകളാണ്. ഇബാദത്തിന്റെ പരിധിയിൽ വരുന്ന അള്ളാഹുവിനോട് മാത്രം നിർവഹിക്കേണ്ട പ്രാർത്ഥനകൾ, ആ പ്രാർത്ഥനകൾ മുഹിയുദ്ദീൻ ശൈഖിന്റെ മുമ്പിൽ കൊണ്ടുപോയി നിർവഹിക്കാൻ പറ്റുമെന്ന് സുന്നികൾ വാദിച്ചിട്ടില്ല. ഇബാദത്തിന്റെ പരിധിയിൽ വരുന്ന പ്രാർത്ഥന ഏതോ ആ പ്രാർത്ഥന, അവരുടെ പ്രാർത്ഥന മാത്രമല്ല, അവർ ഹജ്ജ് ചെയ്തത് അള്ളാഹുവിനല്ലേ, അവർ റുക്കു ചെയ്ത അള്ളാഹുവിന്റെ മുമ്പിലല്ലേ, അവർ സുജൂദ് ചെയ്ത അള്ളാഹുവിന്റെ മുമ്പിലല്ലേ, അവർ നോമ്പെടുത്ത അള്ളാഹുവിന് വേണ്ടിയല്ലേ, അവർ ഹജ്ജ് ചെയ്ത അള്ളാഹുവിന് വേണ്ടിയല്ലേ. അപ്പൊ ദുആ എന്ന ഇബാദത്ത് മാത്രമല്ല, ദുആ എന്ന ഇബാദത്തിന്റെ പരിധിയിൽ വരുന്ന അർത്ഥന മാത്രമല്ല, ദുആ എന്ന ഇബാദത്തിന്റെ പരിധിയിൽ വരുന്ന സാക്ഷാൽ പ്രാർത്ഥന, സാക്ഷാൽ ആരാധന, ആ ആരാധന മാത്രമല്ല, സുജൂദും റുക്കുവും അതുപോലെ നോമ്പും ഹജ്ജും ഇതൊക്കെ അവർ ചെയ്തിട്ടുള്ളത് അള്ളാഹുവിന് വേണ്ടി തന്നെയാണ്. എന്തുകൊണ്ടാണ് എന്റെ സുഹൃത്തുക്കൾ ഈ ദുആന്റെ കാര്യം മാത്രം പറയുന്നത്? എന്തിന്? സുജൂദ് ചെയ്യുന്നത് മോർ അള്ളാഹുവിനല്ലേ, റുക്കു ചെയ്തത് അള്ളാഹുവിനല്ലേ, നോമ്പെടുത്തത് അള്ളാഹുവിനല്ലേ, എല്ലാം അള്ളാഹുവിന് വേണ്ടിയാണ്. ഇത് മൂപ്പര് ഒരു മുഴം മുന്നിൽ എറിഞ്ഞതാണ് രക്ഷപ്പെടാൻ വേണ്ടി.
പക്ഷെ സാധാരണ നമ്മൾ പറയാറുള്ള ഒരു കഥയുണ്ടല്ലോ, ഒരു വസ്വാസുള്ള മനുഷ്യൻ, അയാൾ രാവിലെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാണ് ഒരു ചെറിയ ഇടവഴിയിലൂടെ പോകണം. അങ്ങനെ പോകുമ്പോൾ തൊട്ട് മുന്നിൽ ഒരു ചെറിയ വൃത്തികേട് കണ്ടു. അപ്പൊ ഇയാൾക്ക് അത് കടന്നു വെച്ച് പോകാനേ ഉള്ളൂ, പക്ഷെ ഇയാളെ വസ്വാസ് സമ്മതിക്കുന്നില്ല. അപ്പൊ ഇയാൾ വിചാരിക്കുന്ന എന്താണ്, ഞാൻ അങ്ങനെ കാലെടുത്ത് അപ്പുറം വെക്കുമ്പോ അഥവാ എന്റെ തുണിയോ കാലോ അതിൽ തട്ടിയാലോ എന്ന് വിചാരിച്ച് രക്ഷപ്പെടാൻ വേണ്ടി മൂപ്പര് കുറച്ച് പുറകിലേക്ക് വന്ന് ഓടി അപ്പുറത്ത് ചാടിക്കടക്കാം എന്ന് വിചാരിച്ച് പുറകിൽ വന്ന് ഓടിയതാണ്. ഓടി ചാടി നേരെ വീണത് ഈ വൃത്തികേടിലാണ്. അതേമാതിരിയാണ് ഈ മുസ്ലിയാർ അബദ്ധത്തിൽപ്പെട്ടത്. മൂപ്പര് പറഞ്ഞത് എന്താണ്, എല്ലാ നബിമാരും പ്രാർത്ഥിച്ചത് അള്ളാഹുവിനോടാണ്, കക്കൂസ് പോകുമ്പോ പ്രാർത്ഥിക്കേണ്ടത് അള്ളഹാനോടാണ്, ഇറങ്ങുമ്പോ പ്രാർത്ഥിക്കേണ്ടത് അള്ളഹാനോടാണ്, പള്ളി കയറുമ്പോ പ്രാർത്ഥിക്കേണ്ട അള്ളഹാനോടാണ്, ഇറങ്ങുമ്പോ പ്രാർത്ഥിക്കേണ്ട അള്ളഹാനോടാണ് എന്ന് മുജാഹിദ് പറയും പോലെ പറഞ്ഞിട്ട് പറഞ്ഞു, അതൊക്കെ ഇബാദത്തായ പ്രാർത്ഥനയാണ്, അത് അള്ളഹാനോടെ അർപ്പിക്കാൻ പാടുള്ളൂ, നമുക്ക് തർക്കമില്ല. മുസ്ലിയാർ വിചാരിച്ചത് പ്രസംഗത്തോടുകൂടി തീരുന്ന, പിന്നൊരു ചോദ്യോത്തരം വരാനുണ്ടല്ലോ എന്നുള്ളത് മൂപ്പർ ആലോചിച്ചില്ല. ചോദ്യോത്തരത്തിന്റെ സന്ദർഭത്തിൽ മുജാഹിദ് ഭാഗത്ത് നിന്ന് ചോദിച്ചു, നിങ്ങൾ പറഞ്ഞല്ലോ എല്ലാ നബിമാരും പ്രാർത്ഥിച്ചത് അള്ളാഹുവിനോടാണ്, അത് ഇബാദത്തായ പ്രാർത്ഥനയായതുകൊണ്ടാണെന്നാണല്ലോ നിങ്ങൾ പറഞ്ഞത്. എന്നാൽ ഏതെങ്കിലും ഒരു നബി ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഇബാദത്തല്ലാത്ത ഒരു പ്രാർത്ഥന വേറെ ആരോടെങ്കിലും നടത്തിയത് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയോ? അത് വേണമല്ലോ. ഇബാദത്തായ പ്രാർത്ഥനകളൊക്കെ അള്ളാഹനോട്, അങ്ങനെ ഇബാദത്തായ പ്രാർത്ഥന ഇബാദത്തല്ലാത്ത പ്രാർത്ഥന ഉണ്ട് എന്ന് തെളിയണമെങ്കിൽ ഇബാദത്തല്ലാത്ത ഏതെങ്കിലും ഒരു ദുആ ഏതെങ്കിലും ഒരു നബി ഏതെങ്കിലും സന്ദർഭത്തിൽ അള്ളാഹു അല്ലാത്ത ആരോടെങ്കിലും നടത്തിയത് ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബാദത്തായ ദുആ അള്ളാഹുവിനോട്, ഇബാദത്തല്ലാത്ത ദുആ ഇതാ, അത് നിങ്ങൾ മൂസാ നബിയോട് ഇബ്രാഹിം നബിയോട് ഇസ്മായിൽ നബിയോട് നടത്തിക്കോളൂ എന്ന് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട് വൈകുന്നേരം വരെ മുസ്ലിംമാർക്ക് മറുപടി കിട്ടിയില്ല. ഇന്നേ വരെ മുസ്ലിംമാർക്ക് മറുപടി കിട്ടിയില്ല, അന്നും കിട്ടിയില്ല, ഇന്നും കിട്ടിയില്ല. കാണാൻ കഴിയോ എങ്ങനെയാ വേർതിരിക്കുന്നത്? സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം കല്യാണം കഴിഞ്ഞ് കുറെ കാലമായി കുട്ടികളില്ലാതെ വന്നപ്പോ അതാ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, റബ്ബി ഇന്നീ വഹനൽ അൽമു മിന്നീ വസ്തല റൈസു ശൈബ വലം അകും ബിദുആഇക റബ്ബി ശഖിയാ. പടച്ചതമ്പുരാനെ, എന്റെ എല്ലുകൾ ദുർബലമായി പോയിരിക്കുന്നു, എന്റെ തല മുഴുവൻ നരച്ചു പോയിരിക്കുന്നു റബ്ബേ, എന്നാലും ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നതിൽ നിന്ന് നിരാശനല്ല എന്ന് പറഞ്ഞിട്ട് നീ എനിക്കൊരു പിൻഗാമിയെ നൽകണേ എന്ന് സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്നത് ആരോട്? അള്ളാഹുവിനോട്. നമ്മളെ നാട്ടിലുള്ള സാധാരണക്കാരൻ സന്താന സൗഭാഗ്യത്തിന് പ്രാർത്ഥിക്കുന്നതോ ഏർവാടി മുത്തുപ്പേട്ട അജ്മീർ നാഗൂർ പോലെയുള്ള സ്ഥലങ്ങളിൽ. എങ്ങനെയാ ഒന്ന് ഇബാദത്തായ പ്രാർത്ഥനയും മറ്റേത് ഇബാദത്തല്ലാത്ത പ്രാർത്ഥനയാവുന്നത്? ഇങ്ങനെ ഇബാദത്തല്ലാത്ത ഒരു പ്രാർത്ഥന അള്ളാഹു അല്ലാത്തവരോട് നടത്തുന്നതിന് മാതൃക എവിടെ എന്ന് ചോദിച്ചപ്പോ തെളിവില്ല. അപ്പോ പറഞ്ഞു വന്നത് ഈ പരാമർശങ്ങളിലൂടെ, ഏതാനും മുസ്ലിംമാരുടെ പ്രസംഗങ്ങളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. ഈ പ്രസംഗങ്ങളിലൂടെ ഇവർ ചെയ്യുന്നത് എന്താണ്? സമൂഹത്തെ അള്ളാഹുവിന് മാത്രം അർപ്പിക്കേണ്ട പ്രാർത്ഥന എന്ന ആരാധന അള്ളാഹു അല്ലാത്തവർക്ക് അർപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നു. അള്ളാഹുവിന് മാത്രം അർപ്പിക്കേണ്ട പ്രാർത്ഥന എന്ന ആരാധന അല്ലാഹു അല്ലാത്തവർക്ക് അർപ്പിക്കാൻ വേണ്ടി ഒരുപാട് ഒരുപാട് ദുർവ്യാഖ്യാനങ്ങൾ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥത്തിൽ മാറ്റം വരുത്തി, ആരാധനയുടെ നിർവചനത്തിൽ മാറ്റം വരുത്തി, പ്രാർത്ഥന രണ്ടാക്കണമെന്ന് പറഞ്ഞു, പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമെന്ന അള്ളാഹുവിന്റെ അമ്പിയാക്കൾ സ്വീകരിച്ച മാർഗം, അതിനെ വൃത്തികെട്ട ഉദാഹരണം ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു. ഒരു വേദത്തിലും പ്രാർത്ഥന അള്ളാഹുവല്ല അള്ളാഹുവിനോട് മാത്രം എന്ന് പഠിപ്പിക്കുന്നില്ല എന്ന് വരെ പറയാനുള്ള ധാർഷ്ട്യം മുസ്ലിംമാര് കാണിക്കാൻ തുടങ്ങി. അതുകൊണ്ടാ മുജാഹിദികൾ ഇത് ശിർക്കാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് വിരുദ്ധമാണ് എന്ന് പറയാൻ തുടങ്ങിയത്. അപ്പൊ മുജാഹിദികൾ ഇത് പറയലും നിർത്തണമെങ്കിൽ എന്ത് വേണം? ഈ ഞങ്ങൾ പറഞ്ഞതൊക്കെ തെറ്റാണ്, ഞങ്ങൾ പറഞ്ഞത് വെറുതെയാണ്, പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്ന് ഖുർആനിലുണ്ട്, അത് സുന്നത്തിലുണ്ട്, അതായിരുന്നു നബിമാരുടെ ജീവിതം എന്ന് മുസ്ലിംമാർ സമ്മതിക്കണം. അത് സമ്മതിക്കാതെ പ്രാർത്ഥന ആരാധനയാണെന്ന് സമ്മതിക്കണം. പ്രാർത്ഥന ഇബാദത്തായത് മാത്രമേ ഉള്ളൂ, ഇബാദത്തായല്ലാത്ത ഒരു പ്രാർത്ഥനയില്ല, അങ്ങനെ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചിട്ടില്ല എന്ന് മുസ്ലിംമാർ സമ്മതിക്കാതെ ജനങ്ങളോട് തിരുത്തി പറയാതെ മുജാഹിദികൾ ആരോപണം നിർത്തണം എന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്?
നമ്മളെ നാട്ടിൽ കുറച്ച് ഉദ്യോഗസ്ഥന്മാരുണ്ട് എന്ന് വിചാരിച്ചു. അഴിമതി നടക്കുന്നുണ്ട് എന്നുള്ള എല്ലാവരും അംഗീകരിക്കുന്നുണ്ടല്ലോ. ഈ അഴിമതി നടത്തുന്ന ഉദ്യോഗസ്ഥന്മാരെല്ലാവരും കൂടി ഒരു സംഘടന ഉണ്ടാക്കി. സംഘടന ഉണ്ടാക്കാൻ ഒരു പണിയുമില്ല. കേരള സുന്നി ജമാഅത്ത് എന്നൊക്കെ പറഞ്ഞ് സംഘടന ഉണ്ടാക്കിയിട്ടില്ലേ? അതുപോലെ അഴിമതി നടത്തുന്ന ഒരു 10 ഉദ്യോഗസ്ഥന്മാർ വിചാരിച്ച ആ സംഘടന ഉണ്ടാക്കാം. അങ്ങനെ അവരൊരു സംഘടന ഉണ്ടാക്കി പറയാണ്, ജനങ്ങൾ അഴിമതി ആരോപണം അവസാനിപ്പിക്കുക, എല്ലാ സ്ഥലത്തും ബഹുവർണ പോസ്റ്റർ, അഴിമതി ആരോപണം അവസാനിപ്പിക്കുക കേരള ഉദ്യോഗസ്ഥ ജമാഅത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടാൽ ആരെങ്കിലും ആരോപണം നിർത്തുമോ? നിർത്തണമെങ്കിൽ എന്ത് വേണം? പാവപ്പെട്ടവൻ വൈദ്യുതി കണക്ഷന് വേണ്ടി ചെല്ലുമ്പോ കൈക്കൂലി വാങ്ങുന്ന ഉദ്യോഗസ്ഥനത് നിർത്തണം. ഓപ്പറേഷന് വേണ്ടി ചെല്ലുമ്പോ രോഗിയോട് കൈക്കൂലി വാങ്ങുന്ന ഡോക്ടർ ആ കൈക്കൂലി വാങ്ങല് നിർത്തണം. അത് നിർത്താതെ കൈക്കൂലി കൂടുതലായി ആവശ്യപ്പെട്ട് അതിനു വേണ്ടിയുള്ള പുതിയ പുതിയ സംവിധാനങ്ങളൊക്കെ കണ്ടെത്തി അതിങ്ങനെ പ്രചരിപ്പിച്ച് എന്നിട്ട് അഴിമതി നടത്തുന്ന ആളുകൾ അഴിമതി ആരോപണം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞാൽ ജനങ്ങൾ അവസാനിപ്പിക്കൂല. ഇതന്നെ മുജാഹിദികൾ ചെയ്യുന്നത്. അവസാനിപ്പിക്കണമെങ്കിൽ എന്ത് വേണം? ശിർക്ക് അവസാനിപ്പിക്കണം, ശിർക്കിന് വേണ്ടിയുള്ള പ്രചരണം അവസാനിപ്പിക്കണം. അപ്പോഴേ മുജാഹിദികൾ ശിർക്ക് ചെയ്യാൻ പാടില്ല എന്ന് ജനങ്ങളോട് പറയുന്നത് അവസാനിപ്പിക്കുകയുള്ളൂ. ഇനി ഇത് മുജാഹിദികൾ മാത്രം പറഞ്ഞതാണോ? ചില മുസ്ലിംമാരൊക്കെ ഉണ്ട് നേരം വെളുത്തവർ, ചില കാര്യത്തിലൊക്കെ നേരം വെളുത്ത ചില മുസ്ലിംമാരുണ്ട്. അത്തരം മുസ്ലിംമാരുടെ വാക്കുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഇന്നിവിടെ പറയുന്ന വിഷയം ഷിർക്കിന്റെ വിവിധ മുഖങ്ങൾ എന്ന്. പല ആളുകളുമായും ഇത് സ്പർശിക്കാൻ സാധ്യതയുണ്ട്, പല മതങ്ങളുമായും ഇത് ബന്ധപ്പെടും. എന്നാൽ ഇത് ബന്ധപ്പെടുത്തുന്നത് സത്യത്തിൽ മുസ്ലിമീങ്ങളുമായി മാത്രമാണെന്ന് സാന്ദർഭികമായി ഞാനിവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാ മതങ്ങൾക്കും അവരുടെ അധ്യാപകരുണ്ട്, അവരവർ പഠിപ്പിക്കേണ്ടതാണ്. മറ്റുള്ള കാര്യമൊക്കെ വിശദമായി ഇന്നലെ നാം ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഏതെങ്കിലും ഒരു മതത്തെ നോവിക്കണമെന്ന ഉദ്ദേശ്യം ഇല്ല. അതിനു വേണ്ടിയുള്ള ഒരു പ്രവർത്തനവുമല്ല ഇത്, പകരം മനുഷ്യനെ മനുഷ്യനുമായി അടുപ്പിക്കുന്ന ഒരു സേവനമാണ്. എന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വക്താക്കളായ മുസ്ലിമീങ്ങൾ വളരെ കനപ്പെട്ട ആ യാഥാർത്ഥ്യത്തിൽ നിന്ന് അടുത്ത കാലഘട്ടത്തിൽ അകന്നുകൊണ്ടിരിക്കുന്നു എന്ന ഒരു ചിന്തയാണ് ഇങ്ങനെ ഒരു പ്രഭാഷണത്തിന്, ഇങ്ങനെ ഒരു വിഷയത്തെ ഒരു ദിവസത്തെ പ്രഭാഷണമാക്കിയത് എന്ന് ഞാനിവിടെ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തും. അപ്പോൾ പല ആളുകളെയും അത് ബന്ധപ്പെട്ടാലും, പല പ്രത്യയശാസ്ത്രങ്ങളുമായും അത് ബന്ധപ്പെട്ടാലും ഒന്നും ആരെയും വേദനിപ്പിക്കാനുള്ള മനഃപൂർവ്വമല്ല. എല്ലാ വിഭാഗങ്ങളിലെയും ആളുകളെ നാം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇസ്ലാമിന് അതിൻ്റേതായ ഒരു ചട്ടക്കൂടുണ്ട്. അതെല്ലാ മതങ്ങൾക്കും ഉണ്ടാകുമല്ലോ. ഇസ്ലാം എന്ന അള്ളാഹുവിൻ്റെ പ്രകൃതിയുടെ വരദാനമാണ് ദീനുൽ ഇസ്ലാം. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹു സ്വീകരിക്കുന്ന മതം ഇസ്ലാമാണെന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അത് പറയാൻ വേണ്ടിയാണ് മഹായോഗികൾ ഈ ഭൂമുഖത്ത് വന്നിട്ടുള്ളത്. അതാണ് പ്രവാചകന്മാർ ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഏറ്റവും മഹത്തായ സത്യം. അഫ്ളലു മാ ഖുൽതു അനവൻ നബിയുന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ബഹുമാനപ്പെട്ട മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനപരമായ സിദ്ധാന്തങ്ങളുമായി മുസ്ലിമീങ്ങൾ അകന്നു പോകുന്നുമോ? പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് സാന്ദർഭികമായി. പലപ്പോഴും ഈ പ്രഭാഷണത്തിൽ ചിലപ്പോൾ മുസ്ലിമീങ്ങളെ തന്നെ നോവിക്കാൻ സാധ്യതയുണ്ട് എന്നുകൂടി ഞാനിവിടെ പറയും. ഞാൻ സത്യത്തിൽ നോവിക്കാൻ ഉദ്ദേശിക്കുന്നത് മുസ്ലിമീങ്ങളെയും തന്നെയാണ്. വല്യഖുൻ ഫീഹി മായഖുൻ, അതുകൊണ്ട് എന്ത് വന്നായാലും വേണ്ടില്ല എന്നിടത്താണ് ഇപ്പോൾ ഞാനുള്ളത്. എല്ലാ കൊല്ലവും ഇങ്ങനെ ഒരു പ്രഭാഷണത്തിന് ആള് കൂടണം എന്ന നിർബന്ധമൊന്നും എനിക്കില്ല. കൂടിയ ജനങ്ങളോട് സത്യം പറയണം എന്ന ഉദ്ദേശം മാത്രമേ. എല്ലാവർക്കും ഓരോ തലോടൽ കൊടുക്കുന്നതിന് മുമ്പ് ചിലപ്പോഴൊക്കെ അതിനപ്പുറം പ്രഹരം നൽകേണ്ടി വരും. ഉപരി സമുദായത്തെ പ്രഹരിക്കാനൊരുങ്ങാൻ, മുസ്ലിം സമുദായത്തെ പ്രഹരിക്കാനൊരുങ്ങുന്നു. തലോടലല്ല, വേദനിപ്പിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. എന്താ വേദനിപ്പിക്കാനൊരുങ്ങാനുള്ള കാരണം? എന്താ നോവിക്കാനൊരുങ്ങാനുള്ള കാരണം? ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആദർശത്തിൽ നിന്ന്, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന സന്ദേശത്തിൽ നിന്ന് അത് അംഗീകരിച്ച് ജീവിക്കേണ്ട സമുദായം അകന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ശിർക്കിന്റെ വിവിധ മുഖങ്ങൾ ഈ സമുദായത്തിൽ പ്രത്യക്ഷപ്പെടുന്നു എന്നല്ലേ കാസിമി പറയുന്നത്? നിങ്ങൾ ആലോചിച്ചു നോക്കണം സഹോദരന്മാരെ. മുജാഹിദ് പ്രസ്ഥാനം അതിന്റെ പ്രാരംഭകാലം മുതൽ ഈ ഒരു ആദർശം ഈ സമുദായത്തോട് പറഞ്ഞപ്പോ, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആദർശം നമ്മൾ മുറുകെ പിടിക്കണമെന്ന്,
പല പ്രവർത്തനങ്ങളിലൂടെയും അതിൽ നിന്നകന്നു പോകുന്നതിനെ നമ്മൾ കരുതിയിരിക്കണമെന്ന് മുജാഹിദുകൾ ഈ സമുദായത്തോട് പറഞ്ഞപ്പോ ഈ കാസിമിയുടെ പൂർവികന്മാരായ പണ്ഡിതന്മാരെന്താ പറഞ്ഞത്? ഇതാ മുജാഹിദുകൾ സമുദായത്തെ നോവിക്കുകയാണ്, മുജാഹിദുകൾ സമുദായത്തെ നോവിക്കുകയാണ്, മുജാഹിദുകൾ സമുദായത്തെ പ്രഹരിക്കുകയാണ്, മാനസികമായി പീഡിപ്പിക്കുകയാണ്. നമ്മുടെ കാക്കകാരണവുമാര് വല്യാപ്പമാരൊക്കെ പിഴച്ചു പോയവരാണ് എന്നാണ് ഇവർ പറയുന്നത്. എന്ന് മാത്രമല്ല, നാട്ടിലുള്ള സാധാരണക്കാരോട് മുജാഹിദുകളോട് ചോദിക്കാൻ വേണ്ടിയുള്ള ചോദ്യം പഠിപ്പിച്ചു കൊടുത്തു. എന്താ ചോദ്യം? മുജാഹിദ് പറയുന്നുണ്ടല്ലോ മൊയ്ലൂദ് ശിർക്കാണ്, അതേപോലെ മമ്പർത്ത തങ്ങളെ എന്ന് വിളിക്കൽ ശിർക്കാണ്, മൊയ്തീൻ ശേഖയെ കാക്കണേന്ന് പറയൽ ശിർക്കാണ് എന്ന് മുജാഹിദ് വന്ന് പ്രസംഗിക്കുമ്പോ ആ പ്രസംഗം കേട്ടിട്ട് അത് ശരിയല്ലേ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ, പ്രസംഗം കേൾക്കുന്ന സുന്നി സുഹൃത്തുക്കൾ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ഒക്കെ തെളിവുദ്ധരിക്കുന്ന പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ പിറ്റേന്ന് രാവിലെ അങ്ങാടിയിൽ വന്നിട്ട് പറയും, സംഗതി ശരി തന്നെയാണല്ലോ, ഖുർആനിലുള്ളത് അങ്ങനെയല്ലേ, സുന്നത്തിലുള്ളത് അങ്ങനെയല്ലേ, എല്ലാ നബിമാരും തേടിയത് അള്ളാഹുവിനോടല്ലേ എന്നൊക്കെ പറയുമ്പോൾ ചോദിക്കേണ്ട എന്താ? എന്നാ പിന്നെ മൗലൂദോദ് നിന്റെ വാപ്പ മുശ്രിക്കാണോ? നിന്റെ വാപ്പ മുശ്രിക്കാണോ? അമ്പർത്ത തങ്ങളെന്ന് വിളിച്ചിട്ടല്ലേ നിന്റെ വല്യാപ്പ മരിച്ചു പോയത്? മൊഹീദ്ദീൻ ശേഖയെ കാക്കണേന്ന് പറഞ്ഞിട്ടല്ലേ നിന്റെ ഉമ്മാമ മരിച്ചു പോയത്, വല്യമ്മ മരിച്ചു പോയത്? അവരൊക്കെ ശിർക്കാണോ ചെയ്തത്? അവര് നരകത്തിലാണോ എന്ന് ചോദിക്കണം. ആ ചോദ്യം കേൾക്കുമ്പോഴോ ആ സ്വാഭാവികമായും പേടിച്ച് പിന്മാറിക്കൊള്ളും, അതിന് ഉത്തരം പറയാൻ കഴിയില്ല എന്ന് ഈ സമുദായത്തെ ചോദ്യം പഠിപ്പിച്ചു. അന്നിസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാര് പറഞ്ഞു, സഹോദരന്മാരെ, ഈ ചോദ്യം എവിടെ നിന്നാ കിട്ടിയത്? ആരായി ചോദ്യം പഠിപ്പിച്ചത്? ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരെ നിയോഗിക്കപ്പെട്ട ഒരുപാട് ദൂതന്മാരുണ്ടല്ലോ. ആ ദൂതന്മാര് ചോദിച്ച പല ചോദ്യങ്ങളും ഖുർആനിലുണ്ട്. ആ ചോദ്യങ്ങളിൽ പെട്ടതാണോ ഈ ചോദ്യം? അല്ല. എന്നാൽ ഖുർആനിൽ ഈ ചോദ്യമില്ലേ? ഉണ്ട്. ആരായി ചോദ്യം ചോദിച്ചതായി ഖുർആൻ പറയുന്നതെന്നറിയുമോ? ഫമാ ബാലുൽ ഖുറൂനിൽ ഊലാ. നീ ഒരു പുതിയ റബ്ബിനെ പരിചയപ്പെടുത്തുകയാണല്ലോ, ഒരു പുതിയ റബ്ബിനെ ആരാധിക്കണം എന്ന് പറഞ്ഞാണല്ലോ വരുന്നത്. അങ്ങനെയാണെങ്കിൽ നീ പറയുന്ന റബ്ബിനെ പറ്റി കേൾക്കാത്ത, അറിയാത്ത, പരിചയപ്പെടാത്ത ഒരുപാട് ആളുകൾ ഇവിടെ മരിച്ചു പോയില്ലേ? ഫമാ ബാലുൽ ഖുറൂനിൽ ഊലാ, ആ കാക്കകാരണന്മാരുടെയൊക്കെ അവസ്ഥ എന്താണ് എന്ന് ചോദിച്ചതാരാ? ഫിർഔന. ഫിർഔനാ ചോദിച്ചത്. ഫിർഔൻ ചോദിച്ച ചോദ്യമാണോ നമ്മൾ ചോദിക്കേണ്ടത്? ഫിർഔൻ ചോദിച്ച ചോദ്യം ചോദിക്കാനാണ് മുസ്ലിംമാർ ഈ സമൂഹത്തെ പഠിപ്പിക്കുന്നത്, മുജാഹിദികളെ പഠിപ്പിക്കുന്നതോ? മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞ മറുപടി പറയാനാ? എന്താ പറയുന്നത്? മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഖാല ഇൽമുഹാ ഇൻദ റബ്ബി ഫീ കിതാബിൻ ലാ യളില്ലു റബ്ബി വലാ യൻസാ. കാക്കകാരണന്മാരുടെ അവസ്ഥയൊന്നും എനിക്കറിയില്ല, പക്ഷേ അതിനെപ്പറ്റിയൊക്കെയുള്ള കൃത്യമായ വിവരം അള്ളാഹുവിന്റെ അരികിലുണ്ട്. അള്ളാഹിനോട് തെറ്റിപ്പോവുകയില്ല, മറന്നുപോവുകയില്ല. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ എനിക്കൊരു ബേജാറുമില്ല എന്ന നിലയിലാണ് മൂസാ നബി അലൈഹിസ്സലാം പറയുന്നത്. അല്ലേ, ഞാൻ എൻ്റെ വാപ്പാനെ പറ്റി ബേജാറാകണമെങ്കിൽ എന്ത് വേണം? പടച്ചോനെ, എൻ്റെ വാപ്പ ആ ഒരുപാട് നന്മ ചെയ്ത ആളാണ്, ആ വാപ്പാക്ക് കൂലി കിട്ടൂലേ? ആ വാപ്പ ചെയ്തതൊക്കെ ലോകത്ത് എൻ്റെ വാപ്പാന്റെ പേരുള്ള ഒരുപാട് ആളുകളുണ്ടാവും, അവരെ ആരെങ്കിലും കണക്കിലൊക്കെ ചെന്ന് ചേർന്ന് പോവോ എന്ന് ഞാൻ ബേജാറാകണോ? വേണ്ട. കാരണം എന്താ? അള്ളാഹ് തെറ്റിപ്പോവില്ല. പിന്നെ ഹജ്ജിന്റെ സമയത്തൊക്കെ ഒരുപാട് ആളുകൾ മക്കയിൽ ചെന്ന് ഹജ്ജ് ചെയ്യുന്ന തിരക്കിൽ എൻ്റെ വാപ്പ ഇവിടെ നാട്ടിൽ അല്ലെങ്കിൽ ഇവിടെ ഉള്ളൊരു സാധാരണക്കാരൻ 10 രൂപ കൊടുത്തത് അത് അള്ളാഹ് കാണൂലേ? മറന്നുപോവോ അള്ളാഹിനോട്? അങ്ങനെയും ബേജാറാകേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ പേടിക്കേണ്ടതില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ മൂസാ നബി അലൈഹിസ്സലാമിന്റെ മറുപടിയായി പറഞ്ഞത്. ആ മറുപടിയാണ് മുസ്ലിം സമൂഹത്തോട്, ഈ ചോദ്യം ഉന്നയിക്കുന്നവരോട് മുജാഹിദികൾക്ക് മറുപടി പറയാനുള്ളത്. കാസിമി പറഞ്ഞല്ലോ, ശിർക്കിന്റെ വിവിധ മുഖങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്, ശിർക്കിന്റെ വിവിധ മുഖങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഏതാ ഒരു മുഖം? നേർക്ക് നേരെ അല്ലാഹുവല്ലാത്തവരെ, അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മുഖം. ആ മുഖം കണ്ടു നോക്കൂ നിങ്ങൾ. കത്താതെ തങ്ങളെ കണ്ണു വെച്ചു കൊടുത്ത തങ്ങളെ, കത്താതെ തങ്ങളെ കണ്ണു വെച്ചു കൊടുത്ത തങ്ങളെ, കയ്യിൽ നിന്ന് വെള്ളം കൊടുത്ത തങ്ങളെ, പൂർണ്ണചന്ദ്രൻ രണ്ട് പളർപ്പാക്കിയ തങ്ങളെ, ഇത്രയോ അജിതത്ത് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട തങ്ങളെ, ലോകത്തിന്റെ റഹ്മത്തായി വന്ന തങ്ങളെ, റഊഫായ തങ്ങളെ, റഊഫായ തങ്ങളെ, റഊഫായ തങ്ങളെ, റഊഫായ തങ്ങളെ, സാധുക്കളാണ് തങ്ങളെ.
സാധുക്കളാണ് തങ്ങളെ, കൈപിടിയല്ല തങ്ങളെ, സാധുക്കളാണ് തങ്ങളെ, രക്ഷിക്കണതങ്ങളെ, നിങ്ങളെ രക്ഷിക്കണതങ്ങളെ, നിങ്ങളെ രക്ഷിക്കണതങ്ങളെ, അത് വലിയ വളർമയുള്ള തങ്ങളെ, ഉള്ള സ്നേഹിച്ചതങ്ങളെ, ഒരാര്യപടയ തങ്ങളെ, സ്വർഗത്തിലേക്ക് ടിക്കറ്റ് കൊടുത്ത തങ്ങളെ, സ്വർഗത്തിലേക്ക് ടിക്കറ്റ് കൊടുത്ത തങ്ങളെ, സ്വർഗത്തിലേക്ക് ടിക്കറ്റ് കൊടുത്ത തങ്ങളെ, ഹൃദയതങ്ങളെ, അവരുടെ തങ്ങളെ, അവിടത്തേക്ക് വേണ്ടിയാണ് ലോകത്തെ അല്ലാഹു പടച്ച തങ്ങളെ, സാധുക്കളാണ് തങ്ങളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് പ്രാർത്ഥന. അല്ലാഹുവിന്റെ റസൂൽ, എന്നോട് നിങ്ങൾ ഇത്തരം സന്ദർഭങ്ങളിൽ പ്രാർത്ഥന നടത്തിക്കൊള്ളുക എന്ന് എവിടെയെങ്കിലും പഠിപ്പിച്ചോ പഠിപ്പിച്ചില്ല? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രാർത്ഥിക്കുവാൻ അല്ലാഹു നിർദ്ദേശിച്ചോ നിർദ്ദേശിച്ചില്ല? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവനതുല്യം സ്നേഹിച്ച സ്വഹാബികൾ അവരുടെ ജീവിതത്തിൽ അല്ലാഹുവിന്റെ റസൂലിനോട് ഇങ്ങനെ ഒരു പ്രാർത്ഥന നടത്തിയോ? റസൂലിന്റെ വഫാത്തിന് ശേഷം ഇതേപോലെയുള്ള സദസ്സുകൾ സംഘടിപ്പിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോടൊരു പ്രാർത്ഥന നടത്തിയോ? ഇല്ല. ഇതേതെങ്കിലും ഒരു മുസ്ലിയാര് ചെയ്യുന്നതല്ല, കേരളത്തിൽ പല സ്ഥലത്തും ഈ സമ്പ്രദായങ്ങൾ നടക്കുന്നു. മറ്റൊരു മുഖം കാണുക നിങ്ങൾ. അവിടുത്തേക്ക് ഞങ്ങളെ കരത്ത് ഉയർത്തിയിരിക്കുന്നു നബിയേ, ഞങ്ങളെ സ്വീകരിക്കണേ റസൂലല്ലാ, ഞങ്ങളെ ഏറ്റെടുക്കണേ നബിയേ, ഇവിടുത്തെ മജ്‌ലിസ് അവിടുത്തേക്കുള്ളതാണ് യാ റസൂലല്ലാ, ഞങ്ങൾ ചൊല്ലിയ ഓരോ വരികളും അവിടുന്ന് ആസ്വദിച്ചിട്ടുണ്ടല്ലോ നബിയേ, ഞങ്ങളെ തവയല്ല യാ റസൂലല്ലാ, യാ ഹബീബല്ലാ വയാ റഹ്മതൽ ലിലാലമീൻ. ഈ മജ്‌ലിസിൽ പങ്കെടുത്ത ഏതെല്ലാം സഹോദരിമാർ, ഏതെല്ലാം സഹോദരന്മാർ ഇവിടുത്തെ മഹബ്ബത്ത് ഉദ്ദേശിച്ചുകൊണ്ട് ഇവിടുത്തെ സദസ്സിലേക്ക് നേർച്ചകളും സംഭാവനകളും സ്വർണ്ണാഭരണങ്ങൾ നൽകി ഏതെല്ലാം ആരെല്ലാം സ്ത്രീകളുണ്ടോ അവരോരുത്തരും അവിടുന്ന് അറിയാമല്ലോ നബിയേ, അവരെ ഏറ്റെടുക്കണേ റസൂലല്ലാ, നബിയേ അവരെ കൽബിന്റെ ഉള്ളിലുള്ള ആഗ്രഹങ്ങൾ അവിടുന്ന് പൂർത്തീകരിച്ചു കൊടുക്കണേ നബിയേ, അതല്ലാതെ അവർക്ക് മോശമായ രൂപത്തിലുള്ള സയ്യിദനായ റസൂലല്ലാ അത്ര രൂപത്തിലുള്ള ഒരു ജീവിതമോ ഒരു വീട് ഒരു വീടോ കുടുംബവും നീ കൊടുക്കല്ലേ റബ്ബേ, സന്തോഷമുള്ള ജീവിതവും കുടുംബവും മക്കളെയും നീ കൊടുക്കണേ യാ സയ്യിദനായ റസൂലല്ലാ വയാ ഹബീബല്ലാ.